ഇഷ്ടാമ്പാർ. എനിക്കെന്താ വേണം? എനിക്കൊന്നും വേണ്ട, ഒരു ഓംപ്ലേറ്റ് അടിയുടെ. ഇനി അങ്ങനെ എല്ലില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ആ മാള അവൻ എവിടെ പോയി? അവനെ നാട്ടുകാർ എറിഞ്ഞു വന്ന് കാണുമെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ തിരക്കില്ലായിരുന്നു? നമ്മൾ ഇന്ന് ആരെയാ കണിയുണ്ട്? ഞാൻ നിന്നെ തമാശ ഉള്ളടി. നമ്മൾ ആരെ കണിയുണ്ട്? ആ പെണ്ണിനെ. തുറന്നുള്ള സംഭവ വികാസങ്ങൾ അറിയാവല്ലോ. അയ്യോ, എന്താ അത്? 69 രൂപ 80 പൈസ. അയ്യോ, നമുക്ക് കൈ കഴുകാനെന്നും പറഞ്ഞ് ഇവിടുന്ന് വലിയ കാശ് തരാതെ പോകാമെന്ന് കരുതിയല്ലേ എന്നെ വെട്ടിച്ച്? അങ്ങനെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇനി അകത്തോട്ട് കേറ്. നമ്മള് തടവിലായിട്ട് ഇന്നേക്ക് എത്ര ദിവസമായെന്നറിയാമോ? മഹത്തായ 3-ാം ദിവസമായി സഹോദരൻ. എന്നാണ് നമ്മുടെ മോചനം എന്നറിയാമോ? മുതലാളിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ നമുക്കും അനുഗ്രഹിക്കാം. ആമേൻ. ആട്ടെ. ഉപ്പില്ല. ഉപ്പെടുത്തോ. അതാ ഒരു പൈങ്കിളി. എവിടെ എവിടെ? ഒരു പൈങ്കിളി കാരണം നമ്മള് ഇതിന്റെ അകത്ത്. ഇനി പൈങ്കിളിയല്ല തേങ്കിളി ആയാലും ഞാനില്ലേ മോനെ. എടാ, ഒരു സുന്ദരി പെണ്ണിന് വേണ്ടി ഇവിടെ ഒരു 3 ആഴ്ച കൂടി പണി ചെയ്ത എന്താ ഇത്ര നഷ്ടം? ഒരു നഷ്ടം നീ പണി ചെയ്തു. അയ്യോ, ഇവിടെ നോക്കടാ, ഇവിടെ നോക്കടാ, ഇതൊരു ഹോട്ടലാ. ഇവിടെ കയറി വന്ന് ഇത്ര സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കണെങ്കിൽ പെണ്ണ് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. എന്താ സംശയം? അല്ല, ഇത് നമ്മുടെ മുതലാളിയുടെ ആരെങ്കിലും ആയിരിക്കും. അയ്യോ, നോക്ക് എത്ര രൂപ വേണം? 100 രൂപ വേണം. താങ്ക് യു ഡാഡി. ജാജിയോ, അപ്പൊ മുതലാളി തന്തപ്പുടി തന്നെ. മുതലാളിയുടെ മോളാണെങ്കിലും പൈങ്കിളി തന്നെ. എന്റെ ദൈവമേ, മുതലാളി ഞങ്ങളെ എളുപ്പം പറഞ്ഞുവിടാതിരുന്നാ മതിയായിരുന്നു. നിന്റെ കഴിനാക്കൊണ്ടൊന്നും പറയല്ല ദ്രോഹി. നീ എന്റെ ഹൃദയം കവർന്നു കളഞ്ഞല്ലോ ഡി പൈങ്കിളി. വന്ന അന്ന് പോലും തുടങ്ങിയതായി തൂപ്പും തുടപ്പും അരിയാട്ടും. ഇന്ന് അവധിയല്ലേ, നമുക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ടി എന്തെങ്കിലും കളി കളിക്കാം. ക്രിക്കറ്റ് കളിക്കാം. ഹോട്ടലിനകത്താണോ ക്രിക്കറ്റ് കളിക്കുന്നേ? എന്നാ വേറെ കളി കളിക്കാം, മുട്ടക്കളി കളിക്കാം. അതെന്ത് കളി? ഇത് മുട്ട, ഞാൻ ഇട്ട നീ പിടിക്കണം. നീയിട്ട ഞാൻ പിടിക്കണം. ഇതാരുടെ കയ്യിൽ നിന്ന് പൊട്ടുന്നോ അവൻ 10 രൂപ കൊടുക്കണം. നെല്ലിപ്പോ. പൊട്ടിയില്ല ആ മുട്ട തിരിച്ചടി. ഇത് നോക്കിയാ പിടിച്ചോ. മുട്ട വഴി വെച്ച് വന്നതാണ് മുതലാളി. ഒരു കണിഞ്ഞായാണല്ലോ.
സാമ്പാർ കഴിക്കും. ഹലോ, ഒരു ഇഡലി. അയ്യോ എന്റെ മോളെ, അയ്യോ ജഗതിയല്ലേ, അയ്യോ എന്റെ ദൈവമേ, മോളെ അല്ല മോളെ, എന്റെ ജഗതി, എന്റെ മോളെ, അയ്യോ ഇത്ര നാളും നീ എങ്ങു പോയി, നിന്നെ കാണാൻ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോടാ. എന്റെ ജഗതി അമ്മേ, നീ എന്തിനാടാ കരയുന്നെ? പപ്പുവിന്റെ കാര്യം ഓർത്തിട്ടാ, അവനെ തല്ലിക്കൊന്ന് കളഞ്ഞല്ലേടാ. അവൻ ഇപ്പൊ ഇവിടുത്തെ ചീപ്പ് കുക്ക, ഞാൻ ചീപ്പ് സപ്ലയർ. നിനക്ക് പപ്പുവിനെ കാണണമെന്നു? പിന്നെ കാണണ്ടേ, ബാ ഞാൻ കാണിച്ചു തരാം. അല്ല, രണ്ട് ജീപ്പുകളെയും കണ്ടിട്ട് എത്ര കാലമായി. സാമ്പാർ ഇനിയുമെല്ലാം വേണോ? ഇതെന്ന് പറ മാസ്കൽ മുഴുവൻ ഉപ്പാണല്ലോ. ഒന്നരയുടെ ഉണക്കത്തോയാലും ഉപ്പല്ല, സ്വർണ്ണപ്പൊടി ഇട്ട് തരാൻ പറ്റുമോ? തർക്കുത്തരം പറയരുത്, കസ്റ്റമേഴ്സിനോട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഇങ്ങനെയുള്ളവന്മാരോട് ഇതാ ഇവിടെ നടന്നത്. ഭയങ്കര പുളി, നല്ല ടേസ്റ്റ്. ഒരു കുഴപ്പമില്ലപ്പോ. തൽക്കാലം ഇതിരിക്കട്ടെ, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ പരിപാടി കൊള്ളാമല്ലോ. ദേവി അമ്മേ, അറിയാതെ ഞാൻ ഈ ശൂലം ഇവിടെ നിന്ന് എടുത്തുപോയി, എന്നോട് ക്ഷമിക്കണേ. നോക്കടാ, അങ്ങേരുടെ ഒരു ഭാഗ്യം, മനുഷ്യനായി ജനിച്ചത് എങ്ങനെ ജനിക്കും? നമ്മൾ ഇത്രയും നേരം ഇവിടെ ചൊറിയൂത്തി ഇരുന്നിട്ടും എങ്ങാണ്ട് നിന്ന് വന്ന ഒരു തോൽപ്പാണ്ഡ്യനല്ലേ കാശ് കിട്ടാൻ വിധി. നമുക്കെല്ലാവർക്കും കുണ്ടകശനിയാ. കണ്ടകശനി. നിന്റെ നാളെന്താ? കരിമ്പൂരാടം. കരിമ്പൂരാണ്? അല്ല, അത്ര കരിയില്ല, ഒരു ലൈറ്റ് കരി. നിന്റെ നാളെന്താ? കുപ്പി. കുപ്പിയോ? ഭരണി. അത്ര വലിയ ഭരണിയല്ല, ഒരു ലൈറ്റ് ഭരണി. ദാസ് നരേന്ദ്രൻ ഹിയർ. നമ്മുടെ പതിവ് സ്ഥലത്തേക്ക് ഉരുപെട്ടി സാധനം ഉടനെ എത്തിക്കണം. നമ്മുടെ അറബിക്ക് കൊടുക്കാനുള്ളതാണ്. ഒരു അരമണിക്കൂറിനകം അതിന്ന് കിട്ടിയിരിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ആ പാർട്ടി എനിക്ക് പിടികിട്ടില്ലല്ലോ. അതിൽ ഒരാളെ എനിക്കറിയാം, ആ പെൺകുട്ടിയെ, നമ്മുടെ പൈങ്കിളിയാ. ആ ഒക്കത്തിരിക്കുന്ന എന്ത് സാധനവാ? അത് വെട്ടുകിളി. വെട്ടുകിളിയല്ല, ഭരണിയാ. ഞാൻ പോയി ക്ഷമിക്കണം, ദാസ് മലാലിന്റെ മകളല്ലേ? അതെ. ഹലോ, ഹായ്. മുതലാളിക്ക് സുഖമാണോ? അല്ല, നിങ്ങൾ? ഞാൻ ഹോട്ടലിൽ. ഓ, ഹോട്ടലിൽ താമസിക്കുന്നല്ലേ. ഞാനും എന്റെ കൂട്ടുകാരും അവിടെ കുക്കിംഗ്, വാഷിംഗ്, ക്ലീനിങ് മെഷീൻ. എക്സ്ക്യൂസ് മീ ഫോർ ദ ട്രബിൾ. പത്ത് രൂപ പന്തയം വെച്ച് കാശില്ലാതെ ഹോട്ടലിൽ കയറി കാപ്പുടിച്ച കേസിലെ പ്രതിയല്ലേ നിങ്ങൾ? എവരൊക്കെ ആരാ? ഓ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ പുരുഷൻ. സ്ത്രീയാണെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, പേര് വെട്ടൂർ പുരുഷൻ. ഇതിന്റെ ഇളയച്ചൻ, പേര് പ്രഭാകരൻ. ഹലോ. എന്ത് പറ്റി? ഒന്നുമില്ല, കൈയുടെ അസ്ഥി പൊട്ടിയൊന്നൊരു സംശയം. നോക്കട്ടെ,
ഇയാള് വിറയ്ക്കുന്നുണ്ടോ? ഇല്ല, വിറയ്ക്കുന്നുണ്ട്. ഇല്ല ഇല്ല, വിറയ്ക്കുന്നുണ്ട്. ഇല്ല, വിറയ്ക്കുന്നുണ്ട്. ഇല്ല, വിറയ്ക്കുന്നുണ്ട്. അയ്യോ, എന്നാലയാള് കാശ് തരാതെ ഓടിക്കളഞ്ഞല്ലോ. അതിനെ അയാള് കുന്തം പിടിച്ചില്ലല്ലോ. പെട്ടി, പട്ടി, പട്ടിയല്ല പെട്ടി. ഞങ്ങൾ ഞെട്ടി, എനിക്ക് അയ്യോ, എനിക്ക് ഓടാൻ വയ്യ. അയ്യോ, ഞാൻ ഇവിടെ ഇരിക്കുക. എനിക്ക് ഇരിക്കാനോ വയ്യ, കണക്കാളും വയ്യ, ക്ഷീണ വയ്യ, എനിക്ക് വയ്യേ. രക്ഷിച്ചോളാം. ആരെങ്കിലും കണ്ടോ? ഗുരുവായൂരപ്പ, അങ്ങേക്ക് കൊടിമരം കെട്ടാൻ പോലും ഇത്രയും സ്വർണം കിട്ടിയിട്ടില്ലല്ലോ. എന്താ സോഡ ഇതെവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുമെന്ന് ആലോചിക്ക്. നടക്കാത്ത കാര്യമൊന്നുമില്ല. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു സ്വർണ്ണ കച്ചവടക്കാരനുണ്ട്, ചാക്കോ. ഞാനിത് അവന്റെ അടുത്ത് കൊണ്ടുപോയി വിറ്റ് കാശാക്കി ഞാൻ തന്നെ നമുക്ക് ഇവിടെ നോക്കണ. കഴുതേ സംസാരിക്കാൻ സമയമാണ്. എഴുന്നേൽക്കട്ടെ മോളെ, സമയം. എന്ത്, നമ്മുടെ സ്വർണ്ണപ്പെട്ടി മൂന്ന് പേർ കിടന്ന് കൊള്ളയടിച്ചെന്നോ? നാണം കേട്ട റാസ്കൾസ്. ഈ സ്മഗ്ലർ നരേന്ദ്രൻ വിട്ടിക്കാൻ ഇവിടെ വേറൊരു ഗ്യാങ്ങോ? ആ മൂന്ന് പേരെയും അരമണിക്കൂറിൽ കൂടി എത്തിക്കണം. ഓക്കെ. അയ്യോ, എന്താ മാറ്റ് തീരെ കുറവാ. അതുകൊണ്ട് വിലയും കുറയും. അതുകൊണ്ട് ഞാൻ വിൽക്കണില്ല. ഞാൻ വരട്ടെ? പപ്പ കൊണ്ടുവന്നതായതുകൊണ്ട് ഞാനൊരു 5 ലക്ഷം രൂപ തരാം. 5 ലക്ഷം? എന്തായാലും വേണ്ടില്ല, ഉള്ളത് കുറയ്ക്കാതെ മുതലാളി കൂടി തന്നേച്ചാ മതി. പാൽ പാൽക്കാരി കൊള്ളാലോ. കുപ്പിപ്പാലോ? പാല് പാല് ആദ്യമായിട്ടല്ലേ ഇവിടെ കൊണ്ടുവരുന്നത്? അതെ. അപ്പൊ ഇതിന് മുമ്പ് കൊണ്ടുവന്നത് ആരാ? അതെന്റെ അനിയനാ. അവൻ മദ്രാസിൽ ജോലി കിട്ടിപ്പോയി. അതുകൊണ്ട് ഇനി ഞാനായിരിക്കും പതിവായി പാല് കൊണ്ടുവരുന്നത്. അങ്ങനെ അവിടെ തന്നെ സുഖമായിരിക്കട്ടെ. പിന്നല്ലാതെ പള്ളി അയക്കണം? വേണ്ട, അതല്ല. പറഞ്ഞില്ലല്ലോ. ഇല്ല, മനോരമ. എന്റെ പേര് കേക്കണ്ടേ? പപ്പു, പപ്പു.
ഈ വീട്ടിൽ ഇനിയും രണ്ടുപേരൂടി ഉണ്ടെന്ന് അനിയൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരൊക്കെ എവിടെ? പണ്ടാറടങ്ങ അവന്മാരിവിടെ കണ്ട എന്റെ കാര്യം പോക്ക. എന്റെ ഫ്രണ്ട്സ് അല്ലേ, അവന്മാര് കിടന്ന് ഭയങ്കര ഉറക്കുന്ന രണ്ടൂപ്പി പാല്, അതില് പാതിയും കളഞ്ഞു വിളിച്ചാ എന്തോന്നിട്ട് കുടിക്കും? നീ ഇന്ന് കട്ടൻ കാപ്പി കുടിച്ചാ മതി, നിനക്ക് പാലില്ല. മോര് തരാം, മോര്. എനിക്ക് മോര് തരാന്ന്. ഒരു പാവപ്പാട്ട എന്നെന്തോ പിടിച്ച് കടിച്ചു കേട്ടോ. പാമ്പായിരിക്കും, പാമ്പ് ചത്തുപോയി കാണും. അത് നീ എനിക്കിട്ട് വെച്ചതാണല്ലോ. അയ്യോ, അതിന് വലത്തായി പോയിട്ടോ. ഒന്ന് മതിയേ, ഒന്ന് മതിയേ, ചൊറി മതിയേ. അടേ, നമുക്ക് വല്ല സിനിമയ്ക്കും പോവാടേ. കാശില്ലേ, വല്ല വല്ല നാടകത്തിനും പോവാ അല്ലേ? അതിന് കാശ് കൂടുതലല്ലേ? അയ്യോ, ആ കാര്യം മറന്നു. അയ്യോ, തുണി കാണുന്നില്ല. അയ്യോ, ആരെങ്കിലും അടിച്ചോണ്ട് പോയി കാണുമോ? സാരമില്ല, നീ കറിക്കോ. ആദ്യം കേറിക്കടേ, നീ പൊക്ക് പൊക്ക്. അങ്ങനെ പിടിച്ചോ കേട്ടോ, അങ്ങനെ പിടിച്ചോണേ. വിടല്ലേ, പിടി വിടല്ലേ, സീറ്റ് വിടല്ലേ, നാറും ഇവിടെ വിടില്ല. സംഗതി നാറും തിരികറ രക്ഷപ്പെട്ടു കേട്ടോ. എന്റെ ദൈവം, അയ്യോ, ഇത് സ്റ്റാർട്ട് ആകുന്നില്ല. ഐ സ്റ്റാർട്ട്. എല്ലാവർക്കും എന്നോട് അസൂയാണ്. അത്ര സീരിയസ് ആയിട്ട് നടക്കണ്ട കേട്ടോ. നിന്നെ ഒന്ന് വട്ടം കെട്ടിപ്പിടിക്കാൻ ദൈവമേ, എനിക്ക് രണ്ട് കൈകൂടിതാ. ബടാ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു, ആ പോക്കരികളോട് മിണ്ടി പോയത്. ഏത് പോക്കരികള്? ആ മാളിഞ്ചത്. അവര് മാത്രല്ല, നാട്ടുകാരൊക്കെ പറയുന്നു എന്തോന്ന് ചേട്ടൻ ഒരു ഫോർട്ടന്റിയാണെന്ന്. അങ്ങനെ പറ, ഇപ്പോഴെങ്കിലും നിനക്കെന്നെ വിശ്വസിക്കാമല്ലോ മനു. പപ്പോ, ഞാൻ സത്യസന്ധന, സൽസ്വഭാവ്യ, ബ്രഹ്മചാരി. അതെനിക്കറിയാം ചേട്ടനെ, എനിക്ക് വിശ്വാസം. എന്റെ മനു, ചേട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയില ഞാൻ. എന്റെ പപ്പു, മനു 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 മനു. ചേട്ടനില്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ചേട്ടാ, എന്നെ കണ്ടോ? കേട്ടാ, പക്ഷെ നീ കയറ് മുട്ടിക്കരുത്,
ചേട്ടാ, എന്നെ ഇന്നൊരു സിനിമയ്ക്കുണ്ടോ? ഏത് സിനിമയ്ക്കാ പോകേണ്ടെന്ന് മാത്രം പറയൂ. ഭാഗ്യരാജന്റെ മുന്താണി മുടിച്ചു തേച്ച് കഴിയും. ഇതൊക്കെ ഒരു പ്രശ്നമാണോ മനു? ചേട്ടാ, എനിക്കൊന്നൊരു ഫ്രാക്ക് വാങ്ങി, നിനക്കൊരു തുണിക്കട മുഴുവൻ ഞാൻ വാങ്ങിച്ചുതരാം. എനിക്കൊരു നെക്ലേസ് ഓടി വാങ്ങിത്തരാം. ഭയങ്കര ചൂട്. ചേട്ടാ, എനിക്കൊരു നെക്ലേസ് ഓടി വാങ്ങിത്തരാം. പിന്നെ മനുവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. വരണം. വരാം. വരുവോ? വരാം. വരുവോ? വരാം. വരണം. വരാം. വരണം. വരാം. ചേട്ടാ, ചേട്ടാ, ആ ബോട്ട് വരുന്നു. എവിടെയെങ്കിലും പുറത്തോട്ട് അപ്പോൾ ഇത്. ചേട്ടാ, ചേട്ടാ, അപ്പൊ പണ്ടാനം വെക്കണ്ട. എന്താ കാര്യം? നീ വന്നേ? ഇത് കണ്ടോ? ഏത് കണ്ടോന്ന്? ഇത്. ഇതാണോ? ഇതൊരു തമിഴ് കത്താണല്ലോ. എന്റെ മുറച്ചെറുക്കന്റെയാ. അപ്പൊ നിന്റെ മുറച്ചെറുക്കൻ തമിഴ്നാ? അങ്ങേര് പഠിച്ചു വളർന്നൊക്കെ മദ്രാസിലാ. ശരി. അപ്പൊ അയാൾ ഈ കത്ത് എനിക്ക് എഴുതാൻ എന്താ കാരണം? എനിക്ക് എഴുതിയത് അങ്ങേർക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന്. ആയിക്കോട്ടെ. അതിനാ ഇങ്ങോട്ട് വരുന്നത്. എന്നാ വെച്ചോ? ചേട്ടാ, എന്നെ രക്ഷിക്കണം. രക്ഷിക്ക, ഇതല്ലേ ഉള്ളു പ്രശ്നം. അത് സാരമില്ല, അത് പോട്ടെ. അതത്ര നിസ്സാര കാര്യല്ല. എന്താ? എന്റെ മുറച്ചെറുക്കൻ ഭയങ്കര കളരിയാ, വലിയ കരളിയാ. ഞാൻ എന്നെ തനിതരം ആർക്കും അറിയാൻ പാടില്ലാത്തോണ്ട് അറിയാവോ? നിന്റെ മുറച്ചെറുക്കൻ ഇനി വരട്ടെ, കാണിച്ചേരാ. ഏത് നിമിഷം ഇനി എത്താ? കേക്ക് നിമിഷം ഇനി വെച്ച് കാണിച്ചേരാ. ഞാൻ ഇനി വരട്ടെ. ഈ സോഡി ഒന്ന് പൊട്ടിക്കണല്ലോ. ഓപ്പൺ ഞാൻ എവിടെ പോകും? എങ്ങനെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണേ, ഭയങ്കര ദാഹം. പപ്പുവേ, കുടിക്കാൻ സോഡ മാത്രമേ ഉള്ളോ അതോ? അതോ അല്ല, ഏതോ ഒരു സ്വപ്നം. അശ്വന്റെ ഐഡിയ, സോഡ ഞാൻ ഇപ്പൊ തുറന്നുതരാം. ചക്കര കട്ടി അമൃതമേ, മുത്തമേ, നനയ്ക്കും പോത് എനക്ക് രാത്രിയെ തൂക്ക വരമാട്ടെങ്കിതേ. പകല് തൂങ്ങ വേണ്ടിയതാനേ. തമാശ മാമാ, അടുത്ത വണ്ടിക്ക് തന്നെ മദ്രാസി പോയിക്കോ. ഉന്ന കല്യാണ മണ്ഡലത്തിക്കാക 500 മൈലുകൾ അപ്പാലം വന്നിട്ടില്ല. അടഞ്ചാൽ ഇല്ലെങ്കി മാമാ, നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. വരട്ടെ. സന്ധിത്തേ മനോ. അയ്യ മനോരമേ, എന്ത് വേണം? പ്രിയേ മധുമുഖി, നിന്നെ ഞാൻ ആത്മാർത്ഥമായി പ്രേമിക്കുന്നു. നീ ഇത്രയല്ലേ ഉള്ളൂ വന്നിരിക്കുന്നു പ്രേമിക്കാൻ? മനു, സ്നേഹത്തിന് മുൻപിൽ നിറവും വണ്ണും ഒരു പ്രശ്നമല്ല. ഐ ലവ് യു. മര്യാദക്ക് പോയില്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛനോട് പറയും. വെറും ഭീഷണിക്ക് മുൻപിൽ ഭയം നല്ല വെട്ടു. എനിക്കെതിരെ വന്നാലും അവനെ ഞാൻ വെട്ടും. പിന്നെ നൊട്ടും. എന്റെ ചക്കരക്കുടമേ, വിളക്കൽ ശില്പമേ, നിന്നെ ഞാൻ എന്റെ സാമ്രാജ്യത്തിലെ മഹാറാണിയാക്കും. നിനക്ക് സർവസുഖങ്ങളും നൽകും. വെട്ടുകൊണ്ട് കളിക്കുന്ന സൂക്ഷിച്ചു വേണം, ഓർമ്മയിരിക്കട്ടെ. ഇനിമേ ഉന്നോട് പേശ മാട്ടോ. പോ. கடவுளே, மனோரமாவை என் கூட ஜோடி சேர்த்து விட்டுடுப்பா. உனக்கு 1000 தேங்காய் உடைகிறேன். வல்சா ஆஸ்ரித வல்சலா பக்த வல்சலா. மாமி நீயா? அல்லை, உன் தந்தை.
தந்தையும் நீயே, தாயும் நீயே முருகா. கடவுளே, என் மனோரமாவே என்கிட்ட கொண்டாந்து சேர்த்துரு. நான் ரயிலையோ பஸ்லயோ ஏத்தி நான் மெட்ராஸ் போய் சேர்றேன். நின்ற மெட்ராஸ் போக்கு நடக்கல வல்சா. வல்சா, நினைக்க அவளை கிட்டுகையில்ல. அவளே ஈ நாடின் ஆவசியமான. அதுகொண்டு நீ எத்தையும் வேகத்தில் ஸ்தலம் விடுக. மூணு பேர் குரல் கேக்குது. பிரம்மா விஷ்ணு சிவம் போல இருக்குது. கடவுளே, என் மனசு தெரிஞ்சிருந்தும் என்ன சோதிக்கிறீ? இது நல்லா இருக்குதா? இனி உன்னை நான் கேட்க மாட்டேன். ஆக்கிரியா, இதே மனோரமாவே நான் அலைக்க தூக்கின்னு மெகாஸ்பரம் பார்க்கிறியா? பார்க்கலாம். ஐயோ, அவன் அவன் எடுக்க அகத்து அவன் எந்த எடுக்க என்னோட யோசிச்சாலும் முட்டுவின் துறக்கப்படும் என்னாலோ வாஸ்கோடி கிராம பண்ணது. வாஸ்கோடி கிராம முட்டிக்கோ ஜெகதி. ചേട്ടൻ എന്നോട് തീരെ സ്നേഹമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ എന്റെ കരളിനെ വ്രണപ്പെടുത്തല്ല എന്റെ മനു. വെറുതെ കിന്നാരം പറയാതെ രണ്ടു ദിവസത്തിനകം ഞാൻ മദ്രാസിൽ പോവും. പിന്നെ ഞാൻ എന്റെ മാളച്ചേട്ടനെ എങ്ങനെ കാണും? നിന്നെ ഞാൻ അങ്ങനെ വിടില്ല പെണ്ണെ. എന്റെ മുറച്ചർക്ക് എന്നെയും കൊണ്ടേ പോവുള്ളൂ. അയാൾക്കെന്റെ സ്വഭാവം അറിയാൻ പാടില്ല. എന്നെ വെറുതെ ചീറ്റയാക്കരുതെന്ന് അവനോട് പറഞ്ഞേരെ കേട്ടോ. വളവളാന്ന് വർത്താനം പറയാ പറയുന്നേ. ചേട്ടനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? എന്നാ ആരാ പറഞ്ഞത്? എന്നാ നീ നോക്കിക്കോ, ഇന്ന് രാത്രി തന്നെ നിന്റെ മുറച്ചെറുക്കനെ ഞാൻ ഇതേ കെട്ടി വിക്ഷേപിക്കും നേരെ ചൊവ്വയിലോട്ട്. കേട്ടോ, ഇതേ കെട്ടി. ചേട്ടാ, ചേട്ടനെ ഞാൻ അവിടെയൊക്കെ നോക്കി കണ്ടില്ലല്ലോ. ആ മാള എവിടെ നിൽക്കുന്നുണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഒതുങ്ങിയത്. ആ രണ്ട് അലവരാതികളുടെയും കണ്ണ് വെട്ടിച്ച് നമുക്ക് രണ്ടുപേർക്ക് മാത്രമായി കിട്ടുന്ന മുഹൂർത്തങ്ങൾ എത്രയോ ചുരുക്കമാണ് മനു. എങ്ങനെയെങ്കിലും എന്റെ മുറച്ചെറുക്കനെ ഒന്ന് തട്ടി അകറ്റി തരണം. തട്ടി അകറ്റി തരാ, എന്നെ ഒന്ന് ഗവനിക്കണം. ഇന്ന് തന്നെ ഞാൻ പരിപാടി നടപ്പിലാക്കി തരാം. അപ്പ റെഡി? ഞാൻ ഏറ്റുന്നേ. നിന്റെ മുറച്ചെറുക്കൻ എന്തിനെങ്കിലും പേടിയുണ്ടോ? ഒന്നിനും പേടിയില്ല, താളാ പുള്ളിക്കാരൻ. ശരിയാ, പേടിയുണ്ടാവാൻ ഞാനില്ല. ഓർമ്മ വെച്ച നാളെ മുതൽ നിന്നെ തന്നെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. അണ്ണാൻ കുഞ്ഞും അണ്ണാൻ കുഞ്ഞും എന്നാണല്ലോ പഴമൊഴി. എന്നല്ല പഴമൊഴി, അണ്ണാൻ കുഞ്ഞും തന്നാലായത്. നാടി മുൻമ ഉൻ കണ്ണിലെ അമ്മയെ ഞാവിത് ചൊമ്മയെ ഞാവിത് ചൊമ്മയെ ഉന്നാലെ പോനാ.
പിന്നാലെ മനോരമ നീ എന്താണ് ഈ വേഷത്തിൽ? പപ്പു എന്താ ഈ വേഷത്തിൽ? ഞാനേ ഭയങ്കര ഉഷ്ണം, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാ. ഞാനേ ഭയങ്കര തണുപ്പാ, അതുകൊണ്ടാ ഈ വേഷം എടുത്തത്. അത് ശരി. നമ്മളെ പറ്റിച്ചിട്ട് പുറകെ നിൽക്കുന്ന കേട്ടോ. ആര്? എവിടെ? ആ മാള എവിടെ? അതാ നമുക്ക് അവനെ ഒരു പാഠം പഠിപ്പിക്കാം. നമുക്കിട്ട് വയ്ക്കാൻ ഇതെന്തോന്ന് കാപ്പിയടാ? ഇത് കാപ്പിയ? മധുരവുമില്ല, കടുപ്പുമില്ല. എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ, സൗകര്യം ഉണ്ടെ ഞണ്ണിയാ മതി. ചുമ്മാതെ ഇരിക്കുമ്പോ എന്തൊരു ബോറടിയാ. ഒരു ജോലിക്ക് വേണ്ടി എത്ര ആപ്ലിക്കേഷൻ അയച്ചു. എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് വെച്ചാ ഇവൻ സമ്മതിക്കൂല. നീ ഒരു ഉദ്യോഗം പോലെ മറ്റൊന്നും പറ്റില്ല എന്റെ പൊന്നു മാളെ. ഇപ്പൊ കിട്ടും, നോക്കിക്കോ. കൈക്കൂലി കൊടുത്തെങ്കിലും നമ്മളൊരു ഉദ്യോഗം ഉണ്ടാക്കും. ഓ, എത്ര കാലമായി ഞാൻ ആ സ്വപ്നവുമായി കാത്തിരിക്കുന്നു. എന്നിട്ട് വേണം എനിക്ക് എന്റെ മനോരമയെ സ്വന്തമാക്കാൻ. പേസ്റ്റ് എഴുന്നേറ്റ് നടക്കാൻ വയ്യടോ, ഒന്നും കൂടെ കൊണ്ടുവാ, തനിക്ക് പുണ്യം കിട്ടൂ. യുവർ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് എന്നായിരിക്കും. കോൾ അടിച്ചു, സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലുള്ള എഴുത്തു പരീക്ഷയുടെ മെമ്മോയാ. ചക്രവർത്തിനെ നിനക്ക് വേണ്ടിയൻ ചക്രമൊക്കെ ഞാൻ തീർത്തം. അല്പപ്രാണിയായി അടുത്ത് വന്ന് ഞാൻ സ്വല്പം പ്രേമം നീ എനിക്ക് തരും. ചക്രവർത്തിനെ നിനക്ക് വേണ്ടിയൻ ചക്രമൊക്കെ ഞാൻ തീർത്തം. അല്പപ്രാണിയായി അടുത്ത് വന്ന് ഞാൻ സ്വല്പം പ്രേമം നീ എനിക്ക് തരും. ചക്രവർത്തിനി പ്രിയതമേ പ്രണയലേഖനം എങ്ങനെ എഴുതും? നിയമപാലകനല്ലോ ഞാനൊരു, നിയമപാലകനല്ലോ. പ്രിയതമേ പ്രണയലേഖനം എങ്ങനെ എഴുതും? നിയമപാലകനല്ലോ ഞാനൊരു, നിയമപാലകനല്ലോ. കയ്യുകളാലിവൻ പ്രേമമുരളിക എങ്ങിനെയോതും? മീശ വിറയ്ക്കും ചുണ്ടുകളാലൻ ആശതൻ കഥയെങ്ങിനെയോതും?
ചൊല്ലും നാഥേ. ഒരു പ്രണയത്തിനാവിൽ മരത്തിന്റെ ചുറ്റും മരണത്തിൻ പാട്ടിൽ പഞ്ഞു, എന്നിട്ടാളുകൾ കാണാതി ഇങ്ങനെ ഞാനൊന്നു ഞോണ്ടി. ഞാനോ മനേ മയിലേ, ഞാനോ മനേ, ഒരു പ്രണയത്തിനാവിൽ മരത്തിന്റെ ചുറ്റും മരണത്തിൻ പാട്ടിൽ പഞ്ഞു, എന്നിട്ടാളുകൾ കാണാതി ഇങ്ങനെ ഞാനൊന്നു ഞോണ്ടി. ഞാനോ മനേ മയിലേ, ഞാനോ മനേ. കടപ്പുറത്ത് ദുഃഖിതരായി നാം ചാകണം, ചാകണം, നാം ചാകണം, നാം ചാകണം. ഇന്നല്ലോ വഞ്ചക നിന്നുടെ വൻ കല്യാണം, ഇന്നല്ലോ പപ്പും വീട്ടിൽ പൊൻതിരുവാണം. ചാകണം ഈ കടപ്പുറത്ത് ദുഃഖിതരായി നാം ചാകണം, ചാകണം, നാം ചാകണം, അയ്യോ ചാകണം. സമയം പോയി സാറേ, വെള്ളം തരണേ. ഒന്നുമില്ലടാ വെക്കോ. ഒന്നുമില്ലാണ്ടാണോ മണിമാല കെട്ടി വെച്ചിരിക്കണം? എടാ ഞാനിപ്പോ പട്ടി അയച്ചോളും. പിന്നോട് താമസിക്കാനാണോ വന്നത്? എടാ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, പോടോ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങ് പോരെ, നമുക്ക് ഒരുമിച്ച് തണ്ടാം. എനിക്ക് വളരെ പരിചയമുള്ള സണ്ണി. അപ്പോ നമ്മുടെ എസ് ഐ പോസ്റ്റിന്റെ റെക്കമെൻഡേഷൻ വേണ്ടി ആയിരിക്കുമല്ലോ ഇവിടെ കേറുന്നത്. ഗേറ്റിന്റെ പുറത്ത് ഇങ്ങനെ ചമ്മി നിൽക്കുന്നത്, അകത്തോട്ട് കേറരുതോ? അപ്പോ ഒരു വരിയുള്ള വീടല്ലേ, ആദ്യം കേറട്ടെ. എത്ര അടച്ച മതിയുടെ, ഇതാ സണ്ണിച്ചായന്റെ ഭാര്യ അതാ വരുന്ന ഭാര്യ. കുന്തോ എന്നാലും എന്റെ സണ്ണിച്ചായ, ഈ കൊലച്ചത് ഞങ്ങളോട് വേണ്ടിയില്ലായിരുന്നു. അത് ഞങ്ങൾ പോയിരുന്നോ? നിങ്ങളെ കടു പോലത്തെ പട്ടികളാണ്. നല്ല മൂത്ത കൊല തിന്നില്ല ഇവിടെ ശബ്ദം. അല്ല ഈ പട്ടി മനുഷ്യൻ തിന്നോ? എന്തോ മോളി ഇങ്ങോട്ട് അന്ന അവിടെ നിന്നോ. ഞാനേ ഒരു പട്ടി ഇതിന് അങ്ങോട്ട് അയച്ചു തരാം. ഒരു പട്ടി ഇതാ അവിടെ, എന്താ കൊറച്ചോണ്ട് പോയത്? ഇങ്ങോട്ട് വാട, ഞങ്ങള് കഴിച്ചോളാം. പക്ഷെ സണ്ണിച്ചായനെങ്ങനെ ഈ താടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോ? താടിയല്ല മീശ. അതെ അതെ മീശ, തൂങ്ങിക്കിടക്കുമ്പോ സണ്ണിച്ചായൻ എങ്ങനെ കഴിക്കും? നോ പ്രോബ്ലം. 1 2 3 ഒരു പിച്ചക്കാരന്റെ ശല്യം സഹിക്കാതായപ്പോ ഞാൻ ആ പട്ടി അങ്ങ് തുറന്നു വിട്ടു.
അപ്പോഴാണ് നിങ്ങളുടെ വരവ്. ആ ഗേറ്റിലുണ്ടായിരുന്ന ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അത്യാഹിതം ഒഴിവാക്കാമായിരുന്നു. ഏത് ബോർഡ്? ബിവെയർ ഓഫ് ഡോഗ്സ്. പട്ടികളെ സൂക്ഷിക്കുക. ആ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ വന്നത് പട്ടികടി കൊള്ളാനല്ല. ഓഹോ, അപ്പൊ ഇതാണല്ലേ കാര്യം. ഒരു കുഴപ്പമില്ല, ഞാൻ ഏറ്റു. ആ എന്ത് വേണമെങ്കിലും ഏറ്റു. ഹലോ 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 മേനോൻ സാറല്ലേ സംസാരിക്കുന്നത്? നമുക്കൊരു കോളുണ്ട്. എന്ത് പോസ്റ്റ് എന്തോ? സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്. അതെ, മൂന്ന് പേരുണ്ട്, മൂന്ന് പേര്. അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞ് ശരിപ്പെടുത്തിക്കൊള്ളാം. അത് ചെയ്യേണ്ടത് പോലെ ചെയ്തേശാ മതി. താങ്ക് യു. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. ജോലിക്കാര്യം ഗ്യാരണ്ടി. പിന്നെ പ്രസാദം കൈ കൊടുക്കുക. സംഗതി, നിങ്ങൾ പോയിക്കോളൂ, പോയിക്കോളൂ. പട്ടിയെ കെട്ടിയിട്ടാ ഞങ്ങൾ പോകാം. നിങ്ങൾ ഇനിയൊന്നും പേടിക്കണ്ട, പട്ടി ഞാൻ കെട്ടിയിട്ടില്ല. രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ട് പട്ടിക്ക് കൊടുക്കാനാ. രണ്ടു വെച്ചിട്ട് പോണ. മാളെ കേട്ട് പഠിച്ചോ, കുനിഞ്ഞു പഠിക്കണമെന്ന്. നമ്മുടെ ജോലിക്ക് പറ്റിയ ട്രെയിനിങ്. നമ്മുടെ ജോലി ജോലി പതുക്കെ പറയടാ. എപ്പൊ നോക്കിയാലും നിന്റെ ഒരു ജ്വാലി ജ്വാലി. ശരിയാ, ഞങ്ങളാ. ഞങ്ങളെന്ന് പറഞ്ഞാൽ? പപ്പു മാള ജഗതി. എന്താ? പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രസാദം വാതിലിന്റെ മുന്നിൽ വെച്ചേക്കു, എന്നിട്ട് വാതിലിന്റെ നടയിൽ മാറി നിൽക്കൂ. അയ്യോ, ഞങ്ങളുടെ പെട്ടി ഇങ്ങനെ തരണം. അതും പ്രസാദത്തിൽ ഉൾപ്പെട്ടതാ. ജോലി ഉറപ്പാ. കള്ളന്മാരെ കേടികളെ, കമന്തടിക്കാരെ, പില്ലാടികളെ, ജഗജില്ലികളെ, ജാഗ്രത 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 ജാഗ്രത. കള്ളന്മാരെ കേടികളെ, കമന്തടിക്കാരെ, പില്ലാടികളെ, ജഗജില്ലികളെ, ജാഗ്രത ജാഗ്രത ജാഗ്രത. ഇൻസ്പെക്ടർ പപ്പു, സബ് ഇൻസ്പെക്ടർ പപ്പു, ഞാൻ സബ് ഇൻസ്പെക്ടർ പപ്പു. തിരുടന്മാരെവിടെ? തെമ്മാടികളെവിടെ? തിരുത്ത് റാസ്കൾസ് എവിടെ? ഓക്കിരി വർഗം സർവ്വതിനെയും തൂക്കിയെടുക്കും ഞാൻ, ലോക്കപ്പിലാക്കും ഞാൻ. ഇടയിൽ ഞൊടിയിടയിൽ ഞൊടി 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 ഞൊടിയിടയിൽ. കള്ളന്മാരെ കേടികളെ, കമന്തടിക്കാരെ, ഇല്ലാടികളെ, ജഗജില്ലികളെ, ജാഗ്രത 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 ജാഗ്രത.
കണ്ടാൽ അഗതി, എന്നെ അടുത്തു കണ്ടാൽ ജഗതി. ടീ 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 ആളെ കണ്ടാൽ അഗതി, എന്നെ അടുത്തു കണ്ടാൽ ജഗതി. കള്ളപ്പണം എവിടെ, കൊല്ലാ കൊല എവിടെ, കറുത്ത കയ്യുകൾ എവിടെ, കഴുത്തറുക്കും കൈകളിലല്ല കയ്യാമം വയ്ക്കും ഞാൻ, കയ്യാമം വയ്ക്കും ഞാൻ, വയ്ക്കും അവരെ വയ്ക്കും കയ്യാമം വയ്ക്കും. കള്ളന്മാരെ കേടികളെ, അമന്തടിക്കാരെ, ഇല്ലാടികളെ, ജഗജില്ലികളെ, ജാഗ്രത ജാഗ്രത ജാഗ്രത. സബ് ഇൻസ്പെക്ടർ മാള, ഞാൻ സബ് ഇൻസ്പെക്ടർ മാള. കൊലയാളികൾ എവിടെ, കൊള്ളക്കാരെവിടെ, കടത്തുരാക്ഷസരെവിടെ, വിരലടയാളം മണത്തു ചെന്നു വിലങ്ങു വെക്കും ഞാൻ, അവരെ പിടിച്ചു പൂട്ടും ഞാൻ, അവരെ പൂട്ടും പൂട്ടും തും 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 തും. കള്ളന്മാരെ കേടികളെ, കമന്തടിക്കാരെ, ഇല്ലാടികളെ, ജഗജില്ലികളെ, ജാഗ്രത 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 ജാഗ്രത. വൺ ടു ത്രീ ഫോർ. യെസ് സർ. ഞാൻ വിളിച്ചു കേട്ടില്ലേ? കേട്ടു സർ. എന്നിട്ട് ആരെങ്കിലും ഇവിടെ പരാതിയുമായിട്ട് വന്നാൽ ഞാൻ അറിയാതെ അത് ഒതുക്കി കളയരുത്, മനസ്സിലായോ? സാറൊന്ന് കണ്ടാ മതി, സ്ഥലം ചെയ്യും, ബാക്കി ഞങ്ങള് അനാവശ്യം പറയുന്നു. ഇവിടെ ആരെങ്കിലും കൈക്കൂലി വാങ്ങിയാൽ അത് ഞാൻ അറിയും. നമ്മുടെ ലോക്കപ്പ് മുറിയുണ്ടോ, അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല സർ. ആളക്കേട്. ഈ നാട്ടിൽ കള്ളനും കൊള്ളരുതാത്തനും വെച്ച് ആരും ഇല്ലേ? 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 ഇല്ല സർ. എന്നാലും ഉണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് കയറേണ്ടത് നിങ്ങളാ. കയറാൻ എത്ര കാലം? ഞാൻ വരുന്ന വരെ സ്റ്റേഷൻ കാത്തോളാം കേട്ടോ. വിഷമല്ലേ? ഇവനാരാ? ഒരു വെട്ടുകേസിലെ പ്രതിയാ. ആഹാ. ഇവനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതെന്താ? ഞാൻ പഠിച്ച പണിയെല്ലാം നോക്കി, ഒറ്റ വാക്കുമിണ്ടാണല്ലോ. ഇവൻ തനി കല്ലുളിയാ. എന്തുളി? കല്ലുളി. ഇവൻ കല്ലുളിയല്ല, മരമുളിയായാലും ശരി, ഇവനെ കൊണ്ട് രണ്ട് വാക്ക് ഞാൻ പറയിപ്പിച്ചിട്ട് അടങ്ങും. താനേ അകത്ത് പോയിട്ട് ആ സാധനം ഞാൻ എടുത്തോണ്ട് വാ. പഴയതോ പുതിയതോ? കേട്ടോ, പഴയത് കൊണ്ടുപോകാം. തന്നെ പോകുന്നു. എടാ, എന്റെ പേരെന്ത് വേടാ? നിന്റെ വീട് എവിടെയാ? ഇടോ, കൊണ്ടുവാ, ഞാൻ കൊണ്ടുവാ. താൻ എന്നെ കൊല്ലാൻ നോക്കിയാണോ? ഇടോ, എന്റെ തൊപ്പി പോയിട്ട് വേണം തനക്ക് എന്റെ കസേര കയറി കുത്തിരിക്കാൻ. എടോ, ഈ പോലീസ് സ്റ്റേഷൻ പോലെ ഇത്ര സുരക്ഷിതത്വമുള്ള മറ്റൊരു പോലീസ് സ്റ്റേഷൻ കേരളത്തിൽ എവിടെങ്കിലും ഉണ്ടോടോ? ഇല്ലേ. കൽത്തുറുങ്ക് പോലെ ഒരു ലോക്കപ്പ്, വേട്ടനായ്ക്കളെ പോലെ കുറെ പോലീസുകാർ, തോക്കിന് തോക്ക്, ലാത്തിക്ക് ലാത്തി, പുള്ളിക്ക് പുള്ളി. അതിലുപരി അതിബുദ്ധിമാനും അടിമുറ അഭ്യാസിയുമായ ESI. ഇതിലുപരി കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ എന്ത് വേണോടോ? ഒന്നും വേണ്ടേ. ആ സാർ, എന്ത് വേണം? എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. ഞാൻ എന്ത് വേണം? പോയി ഒഴിക്കരുതോ? നോക്കണേ എന്റെ ഒരു ഗതി കേട്. ഓരോരുത്തരും മൂത്രം ഒഴിക്കണമെങ്കിൽ ഞാൻ, വെളിക്കിറങ്ങണമെങ്കിൽ ഞാൻ. എടോ, ലാക്കപ്പി കിടന്ന കള്ളപ്പുള്ളിയിലൂടെ പോയത്? അതെ സാർ. പിടി എന്നെ പിടിക്കാനല്ലോ, അവനെ പോയി പിടി.
മോളെ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഞാനിപ്പോ കൊണ്ടുവരാമേ. എനിക്ക് തീരെ വയ്യ, എന്തോ വല്ലാത്ത ക്ഷീണം. കമലം, നിന്റെ അസുഖം എല്ലാം ഭേദമാവും, വിഷമിക്കാതിരിക്കും. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. നമ്മുടെ മോളെ പൊന്നുപോലെ വളർത്തണം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സമാധാനമായിരിക്കൂ. അമ്മേ, വെള്ളം. മതി. ഞാനിപ്പോ വരാം. ഞാനിനി അധികകാലം ഉണ്ടാവില്ല മോളെ. ശ്വാസം മുട്ടുന്നു. നെഞ്ചു തടവും അമ്മയ്ക്ക് സുഖം കിട്ടും. വെള്ളം എന്തോടാ പേര് ചോദിച്ച കേട്ടില്ല കളിയ പേര്? ഇതിനു മുമ്പ് നീ പെണ്ണുങ്ങളെ കയറി പിടിച്ചുണ്ടോ? എടാ, ചോദിച്ച കേട്ടില്ല പെണ്ണുങ്ങളെ പിടിച്ചുണ്ടോ? കേട്ടു, ഉത്തരം ഞാൻ കോടതി പറഞ്ഞോ? അപ്പൊ നീ കോടതിയിലെ പറയുള്ളൂ. ഞാൻ ചോദിച്ച പറയില്ലല്ലേ. നിന്നെ കൊണ്ട് പറയാൻ പറ്റും. ഞാൻ നോക്കട്ടെ. സംഗതി ആകെ വശക്കേടായി. അറി ഇതാരാണ് സാറിനറിയാം? ആരായണ്ടാ തെറ്റ് ചെയ്തത്? ഞാൻ പൂട്ട് പൂജിക്കണോ? ഈ പയ്യൻ നമ്മുടെ എം എൽ എ സണ്ണി സാറിന്റെ മോനാ. സൂക്ഷിച്ചില്ലെങ്കിൽ തൊപ്പി തറി. നമ്മളെ എം എൽ എ സണ്ണി ചായണ്ടിയോ? അതെ. എടാ കഴുത, അതെന്ത് നീ നേരത്തെ പറഞ്ഞു? മോനെ, പൊന്നനിയ, ഇങ്ങോട്ട് നോക്ക്. ഈ ചേട്ടനോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. അയ്യോ, എടേ ഒരു ചായ. മോനെ, സാർ ഒന്നുകൂടി ആലോചിക്കണം. സാർ ആലോചിക്കുന്നേ, തന്റെ വീട്ടിൽ പോയിരുന്ന ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞു നോക്കി അവന് ലോക്കപ്പിലാക്ക്. സാർ, സാറിനെ കുറിച്ച് ധാരാളം പരാതികൾ സി എ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നാ കേട്ടത്. ഏത് സി എ? പോകാൻ പറയണത്. കള്ളന്മാരെയും കൊള്ളക്കാരെയും വേട്ടയാടി പിടിക്കേണ്ടത് ഞാൻ. പേര് കിട്ടുന്നതോ മറ്റുവല്ല കിഴങ്ങന്മാർ. ആ കിഴങ്ങിന്റെ കാര്യമല്ല സാർ, സ്ത്രീ വിഷയത്തിൽ സാറിന് അല്പം വീക്ക്നെസ് ഉണ്ടെന്നാ റൂമർ.
എടോ മെന്നെ, ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തനാ. കൃഷ്ണപ്പാ, ഏത് സമയത്തും സി എ അദ്ദേഹത്തിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവുമെന്നാ കേട്ടത്. ഇൻസ്പെക്ഷൻ എന്തോ കണ്ടുപിടിക്കാനാണോ ഇൻസ്പെക്ഷൻ? അതെനിക്ക് ഉറക്കം വരുന്നെങ്കിലേ താൻ പോയി കിടന്ന് ഉറങ്ങിക്കും. പിന്നെ നാളെ രാവിലെ തന്നെ ഒന്ന് ശമ്പളം മേടിച്ചോണം. അയ്യോ എന്നെ രക്ഷിക്കണേ, ഇത് കണ്ടേ മനെ, അതിയൻ എന്നെ ഇടിച്ചു ചതച്ചു. ആരാ കുഞ്ഞേ പന്ന റാസ്കൽ? എന്റെ കെട്ടിയൻ. എടാ കെട്ടിയോനെ, ദേ ഇവിടെ ഇടിച്ചു. അയ്യോ അയ്യേട്, ഇവിടെ കുറച്ച് കൊട്ടൻ ചുക്കാതെ എണ്ണ വാങ്ങി തേച്ച് ചൂട് പിടിപ്പിക്കാമായിരുന്നില്ലേ? സമയം കിട്ടിയില്ല സാർ. അവരെ കിഴിതല്ലവാ. എനിക്കും അങ്ങനെ തോന്നുന്നു. എന്നാലും ഈ കവിളിൽ അയാൾ അടിച്ചല്ലോ. ആണുങ്ങൾ ഇത്രയും ക്രൂരന്മാരാണോ? കഷ്ടം, പെണ്ണുങ്ങളായി ജനിച്ചാലത്ത് ഒരു ഗതികേട്. ആണായി ജനിക്കമ്മേലായിരുന്നോ? എന്താണ് ശ്രദ്ധക്ക്? ഒരു പാവപ്പെട്ട സ്ത്രീ ഭർത്താവ് ഇടിച്ചു ചതച്ചു. പോലീസ് സ്റ്റേഷനാണ്. ഇവർ ആയുർവേദ വൈദ്യശാലയെ കൊണ്ടുപോയി ഒന്ന് പിഴിഞ്ഞ് ഒഴിഞ്ഞ്. ഒന്നും കേൾക്കണ്ട, നിങ്ങളെ കുറിച്ച് കിട്ടിയ വിവരങ്ങളൊക്കെ തികച്ച് ശരിയാണ്. വേണ്ട നടപടികൾ ഉടനെ. എക്സ്ക്യൂസ് മീ സാർ, ഓ ഇനി ഈ പാന്റ് ഇടേണ്ടി വരില്ല. കണ്ടിട്ട് കുറെ കാലമായല്ലോ, ഒന്ന് കേറിക്കളാന്ന് വിചാരിച്ചു. സന്തോഷം. ഞങ്ങളൊരു പ്രധാന കാര്യം പറയാനാണ് വന്നത്. എന്താ പറയൂ? നമ്മുടെ ബിടകുണ്ടി സ്റ്റേഷനിലെ എസ് എയെ കുറിച്ചാണ് എനിക്ക് പരാതി പറയാനുള്ളത്. അയാൾ അവിടുന്ന് മാറ്റിയില്ലെങ്കിലേ ഞങ്ങൾ തലപ്പത്ത് പോകേണ്ടി വരും. അയാളെ കൊണ്ട് അത്രയ്ക്ക് ശല്യമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ വേണ്ടത് ചെയ്യാം. ആ വിഷമിക്കണ്ട, എനിക്ക് മറ്റൊരു ആക്ഷേപമുണ്ട്. എന്താ? എന്റെ ബിസിനസ്സിനെ ബാധിക്കുന്നതാണ് ആ കാര്യം. കരിമ്പുങ്കാവ് എസ് ഐയാണ് കഥാനായകൻ. അയാൾ ആവശ്യമില്ലാണ്ട് എന്റെ ബിസിനസ് തകർക്കാൻ നോക്കുകയാണ്. എനിക്ക് അയാളെ ഒന്ന് മാറ്റി കിട്ടണം. അത്രേ ഉള്ളൂ. ഞാനേറ്റു. കമ്മീഷണർ സാറിന് അറിയാമല്ലോ ഞാൻ സത്യസന്ധമായി ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ആളാണെന്ന്. കഴിഞ്ഞ 2 മാസമായി കല്ലുകുഴി സ്റ്റേഷൻ എസ് ഐ ഒരു 8 തവണ ലോഡ്ജ് റെഡി ചെയ്തിട്ടുണ്ട്. അയാളെ അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ലോഡ്ജ് അടയ്ക്കേണ്ടി വരും. ഞാനെല്ലാം ശരിയാക്കാം. ഒരു കാര്യം ചെയ്തോളൂ, ആ എസ് ഐമാരുടെ പേരുകളൊന്ന് പറഞ്ഞു തരും. ഞാൻ പറയാം. പപ്പു പപ്പു ബടഗുണ്ടി, മാള കരിമ്പിങ്കാവ്, ജഗതി കല്ലുകുഴി. ജഗതി. വെരി ഗുഡ്. എനിക്ക് ഇവരെ കുറിച്ച് ധാരാളം പബ്ലിക് കംപ്ലൈന്റ്സ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. പോരാത്തതിന് സർക്കിൾ എന്നോട് ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. കരിമ്പുകാവ് പോലീസ് സ്റ്റേഷനല്ലേ ഇത്? ബടഗുണ്ടി സ്റ്റേഷനാ. ആര് മാളയോ? ഇത് പപ്പുവാ. എന്തെല്ലാം ഉണ്ടാളിയാ? ഓ അല്ല, വിശേഷങ്ങൾ എന്തെല്ലാം ഉണ്ട്? നേരോ ആര് പറഞ്ഞു? നീ ജയതി കോണ്ടാക്ട് ചെയ്തോ? ഓഹോ, അപ്പൊ കൺഫേംഡ് ആണല്ലേ. അല്ല, നമ്മൾ 3 പേരും ഇതിന് മാത്രം എന്ത് കുറ്റം ചെയ്തു? എനിക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ആ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പറഞ്ഞു കൊടുത്തുവെച്ചാണ്. ഓക്കെ. നമ്മളിവിടെ മുറിയെടുത്ത് താമസം തുടങ്ങിയിട്ട് ഇന്നേക്ക് മഹത്തായ 5-ാം ദിവസമാണ്. ഇതിനിടയ്ക്ക് ഗൂഢസംഘത്തെ പിടിക്കാനുള്ള ഏതെങ്കിലും ചെറിയ അന്വേഷണം പോലും തുടങ്ങിയോ? ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിച്ചാ നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. അതും പണിഷ്മെന്റ് ട്രാൻസ്ഫർ. മേലിൽ യൂണിഫോം ഇടാൻ പാടില്ല പോലും. ഒന്ന് പതുക്കെ പറയടാ, അല്ലെങ്കിൽ ഹോട്ടലുകാരറിയും നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്ന്. അവന്മാരറിഞ്ഞാ എനിക്ക് കുന്തവാടോ? നീ എന്താ വല്ലാതിരിക്കുന്നെ? എനിക്ക് അല്പം പനിയുണ്ട്. മഞ്ഞെന്നോ വേണോ എന്നൊരു സംശയം. ഒന്ന് എനിക്ക് സൂക്ഷിക്കണം. അവിടുന്ന് ഒരു കുപ്പി എടുത്ത് ഒരല്പം മൂത്രം ഒഴിച്ചു വെക്ക്. രാവിലെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഞാൻ ഗ്ലാസ്സിൽ ഒഴിക്കട്ടെ? ഏതായാലും ഗ്ലാസ്സിലോട്ട് ഒഴിക്കണ്ട, വേണമെങ്കിൽ ആ ഫോണിലോട്ട് ഒഴിച്ചു. മറ്റങ്ങനെ പറയോ? വലിയ കഷ്ടം തന്നെ. കണ്ടാൽ മാന്യം മാറണമെന്ന് മാത്രം തോന്നിയാ പോരാ, അതുപോലെ പെരുമാറാനും പഠിക്കണം. എന്താണ് ഞങ്ങളുടെ പെരുമാറ്റത്തിന് ഒരു കുഴമ്പം?
ഇവിടെ താമസിച്ച കാശും തിന്ന തീറ്റയുടെ കാശും കൊടുത്തിട്ട് ബാക്കി കാര്യം സംസാരിച്ചാൽ മതി. എന്റെ പൊന്ന് സാറന്മാരെ, ഈ മുറി താമസിച്ചിരുന്ന ഒരു ആസിഡ് കമ്പനി റെപ്രസെന്റേറ്റീവാ. പൈസ തരാൻ നിവർത്തിയില്ല എന്ന് വന്നപ്പം അയാളുടെ കുപ്പികളും പിടിച്ചു വാങ്ങി 4 ദിവസം ഈ ഹോട്ടലിൽ പണിയെടുപ്പിച്ചാ ഞങ്ങൾ വിട്ടത്. ഓർമ്മ വീണ്ടും സപ്ലയർ ആകേണ്ടി വരുമോ ദൈവമേ? ഓന്തു പോലത്തെ പയ്യനെ ഇവിടെ കിടന്ന് പടച്ചു കളിക്കുന്നത് ഞാൻ കണ്ടു. ഇനി എനിക്ക് ഹോട്ടൽ പണി ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ, ഞാൻ കാശ് കൊടുക്കാൻ പോവാ. പിന്നെ ഒരതിശയം കേട്ടോ. എന്താ? എനിക്ക് പണിച്ചതിന് ശേഷേ എന്റെ മൂത്രത്തിന് സ്മെല്ലും ഇല്ല പുളിയും ഇല്ല. സ്മെല്ലും ഇല്ല പുളിയും ഇല്ല. സ്മെല്ല് നോക്ക്, പുളിയും പുളിയും ഇല്ല. നോക്ക്, നോക്കട്ടെ. അവിടെ കൊണ്ടു വീടോ? ഇങ്ങനത്തെ പണിയുണ്ട്. പുളിയുണ്ട് കേട്ടോ. ആകാശവാണി, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്. ഒരു പ്രത്യേക അരിവയ്പ്, ക്ഷമിക്കണം, ഒരു പ്രത്യേക അറിയിപ്പ്. 5'4" ഉയരമുള്ള 6 കൊലപാതകങ്ങൾ നടത്തിയ ഒരു മാനസിക രോഗി കയ്യിൽ ഒരു ചുറ്റികയുമായി കറങ്ങി തിരിഞ്ഞു നടക്കുന്നുണ്ട്. റിപ്പർ എന്നറിയപ്പെടുന്ന ഇയാൾ ആരെയും ഏത് സമയത്തും എവിടെയും വെച്ച് കൊലപ്പെടുത്തുവാൻ മടിക്കാത്തവരാണ്. ഇയാളെ കണ്ടുമുട്ടുന്നവർ ഉടനെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുക. കൂടാതെ ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് സർക്കാർ 25,000 രൂപ ഇനാം നൽകുന്നതാണ്. എന്നിട്ട് അവൻ അവിടെ ഉണ്ട്? ആ വാതലിന്റെ അവിടെ നിപ്പുണ്ട്. ഒന്ന് പോയി നോക്കടോ. അയാൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നാ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. നീ ഒക്കെ പേടിത്തൊണ്ടനടാ. എസ് ഐ ആണെന്ന് പറയുന്നതിനല്ലേ ജാഗരം? തന്റെ ഭാര്യയുടെ അച്ഛൻ. അതാരാന്ന്? ഒന്ന് പോയി നോക്കടാ. അങ്ങോട്ട് പോയി നോക്കണമെന്നില്ല, ഇവിടെ നിങ്ങൾ നോക്കിയാ പോലെ. ഇവിടെ പോയി നോക്കടോ. അതൊക്കെ അടച്ചോളൂ, അവന് പേടിയൊന്നുമില്ല. ഓ പിന്നെ ആ റിപ്പർ ഇവിടെ കയറി നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. കൊല്ലോടോ? കൊല്ലും കൊല്ലും. എടാ, ഇത് കളരി പിടിച്ച കയ്യാ, ഇതുകൊണ്ടൊന്ന് കൊണ്ടാലുണ്ടല്ലോ. അവൻ അട്ട ചുരുളും പോലെ ചുരുളും. ചുരുണ്ടില്ലെങ്കിലോ ചുരുട്ടും. എന്റെ ദൈവമേ, ഇതവൻ തന്നെ തൊലഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എന്റെ മുമ്പ് പോയി ധൈര്യം കഥ കുറയ്ക്കുക, ബാക്കിക്കാരി ഞാൻ ഏറ്റ്. ഒന്നും പഠിക്കണ്ട, ഞാനുണ്ട്. നിങ്ങൾ രണ്ടുപേരെ എന്റെ അവിടേക്ക് ഇടത്തും വലത്തും. നീ ധൈര്യമായിട്ട് തുറന്നോ, ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്നെ കൂട്ടണ്ട, വേണമെങ്കിൽ നീ തുറന്നോ. ചുമ്മാ ഇരടേ. അയ്യോ, ഇത് നമ്മുടെ DYSP അല്ലേ? DYSP-യോ MSP-യോ ആരെങ്കിലും ആയിക്കോട്ടെ, എവനെ തൂക്കിയെടുത്ത് വെളിയിലിടാം. റിപ്പർ പെരുമാറിയിട്ടാണെന്ന് ജനങ്ങൾ ധരിച്ചോളൂ. അയ്യോ, ഇപ്പൊ ഒരു മനസമാധാനം. ഉറങ്ങാൻ പോവാ, എനിക്ക് വയ്യ. അയ്യോ, ഇത്തവണ സർക്കിള് തന്നെ. ഒരു സംശയം, DYSP-യെ കാണാതായപ്പോ ജിപേ ഇറങ്ങി വന്നതായിരിക്കും. ആരായാലും ചെന്ന് നോക്ക്. ഏത് സർക്കിളായാലും ഞാൻ സംസാരിച്ചോളാം, അതിനുള്ള കഴിവ് ഈ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട്.
ഞങ്ങളൊരു കട്ടൻ ചായ കുടിച്ചാൽ അറിയാവോ ഞാനാണ് സാക്ഷാൽ റിപ്പർ. ഹലോ പപ്പു ഹിയർ, ആ റോങ് നമ്പറോ കൊടുക്ക 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 റോങ് നമ്പർ ഇതാ നിങ്ങൾ ഫോൺ വന്നിട്ടുണ്ട് റോങ് നമ്പർ ഇതാ കുടിക്കോ ഇതാ ഹലോ റിപ്പർ ഹിയർ. ഒരു മനുഷ്യനടെ നല്ല സ്വഭാവല്ലേ? അല്ല റോങ് നമ്പറോ അങ്ങനത്തെ കളിക്കാനടാ കുടിക്കാൻ വേണം വേണം കണ്ട് തീർന്ന് ഇത്രയുള്ള ഇയാള് എന്തൊരു ചക്കര കട്ട. ഞാന് പാവിയാണ് അണ്ണ, ഒറ്റ കാര്യം ചോദിച്ചിട്ടാണ്. അന്നത് ഒരാളെ കൊല്ലണോ അത് ഒരേ സമയത്ത് രണ്ടാളെ കൊല്ലണോ ഏതാ ഇഷ്ടം? രണ്ടുപേരെ രണ്ടാളെ കൊല്ലണം. എന്നാ വെളിയിൽ പോയില്ലേ രണ്ടാളെ? അവർ പോയി കൊന്നോ സൗകര്യമായിട്ട് വന്നു. അവർ ചോദിക്കാൻ പറഞ്ഞ ആരില്ല. ഏതായാലും കയ്യിൽ കിട്ടിയ ആളെ കൊല്ലാതെ വിടുന്നത് എങ്ങനെ? ഭഗവാനെ, ഏസിറ്റ് ഒഴിച്ചയാളെ ഞാൻ കൊന്നു. പിടിക്കപ്പെട്ടു. ആഹാ, ജഗതി, പപ്പു, മാള എന്നീ സബ് ഇൻസ്പെക്ടർമാർക്ക് അംഗീകാരം. പക്ഷെ കൃത്യനിർവഹണത്തിനിടയിൽ മേലുദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തതിന് മൂന്നു പേർക്കും സസ്പെൻഷൻ. കുടിവെള്ളത്തിലും വിവേചന നയം. സർക്കാരിന് നമ്മളെ വേണ്ടാതായി. എത്ര നാളായി നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട്? ഞങ്ങളും എന്താ മൂന്നുപേരും അല്ലാതിരിക്കുന്നത്? ഞങ്ങൾ ആ കുഴപ്പത്തിലാ. സർക്കാരിന് ഞങ്ങളെ വേണ്ട. ജോലി അല്പം വിട്ടു നിൽക്കേണ്ടി വന്നു അത്ര. എന്തായിരുന്നു ജോലി? എന്നാലേ നാളെ രാവിലെ എന്റെ വീട് വരെ നിങ്ങൾ മൂന്നുപേരൊന്ന് വരാമോ? അപ്പൊ പറയാം കാര്യങ്ങളൊക്കെ. തുമ്പൊക്കെ നമുക്കുണ്ടാക്കാം. അമ്മയുടെ ഡ്രസ് ഉണ്ടോ കയ്യിൽ? അമ്മയുടെ ഡ്രസ്സോ? അഡ്രസ്, അഡ്രസ് സർട്ടിഫിക്കറ്റ്. അഡ്രസ് ഇതുണ്ടല്ലോ. അഡ്രസ് ഉണ്ടെങ്കിൽ പിന്നെ അമ്മയെ കണ്ടെത്താൻ നിങ്ങളുടെ സഹായം വേണോ? അയ്യോ, അതൊരു പോയിന്റ് ആണല്ലോ. മണ്ട മാളെ, നീ വാ തുറക്കരുത്. അല്ലെങ്കിൽ ഇവൻ കാണിക്കുന്ന മുഴുവൻ മണ്ടത്തരങ്ങൾ. അയ്യോ, ഒരു ബുദ്ധിമാൻ വന്നിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ സസ്പെൻഷൻ കിട്ടിയത്. അത് നീ മറന്നുപോയോടോ ജഗതി? ഞാനെങ്ങനെ മറക്കും? എന്നെങ്കിലും പോലീസിൽ കടന്നു വിടണമെന്നാണ് എന്റെ ആഗ്രഹം. എങ്ങനെ സോറി ശാലിനി, ഞങ്ങളത് ശാലിനിയോട് പോലും പറയില്ല. കാരണം ശാലിനിക്ക് അതേ കുറിച്ച് അറിയാമല്ലോ. വേറെ കൊണ്ടുവരാൻ ഞാൻ പറയാം. നിങ്ങക്ക് പണം ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. പണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമില്ല, പഴത്തിന്റെ ആവശ്യമുണ്ട്. കാളകുടം നിലം അത്ര ആഫീസ്. അതെ, ഈ വാതലിന്റെ കുഴപ്പം. ഈ കാലമാട ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ പോയി?
ആ പുല്ലിൽ നിന്ന് കഴുത പ്രവചിച്ച എത്ര കറക്റ്റ് മ്യാളയെ. നമുക്ക് പോവാം. അപ്പോ ഞാനെന്ത് വേണമെന്നാണ് പറയുന്നത്? എനിക്ക് ഒരാളെ പറ്റി കുറച്ച് വിവരങ്ങൾ അറിഞ്ഞാ കൊള്ളാം. അങ്ങനെ വരുന്നവർക്കെല്ലാം എല്ലാവരെ പറ്റി വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. അതിന് വിവരം വേണമല്ലോ. ഞാനെന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് ഈ ലോക്കറ്റ് കാണുന്ന സ്ത്രീയെ കുറിച്ചുള്ള വിവരങ്ങളാണ് അറിയേണ്ടത്. ഞാനെന്താ വിവാഹ ദല്ലാളാണെന്ന് കരുതിയോ? എന്റെ പൊന്ന് സാറ് എന്റെ സമയം കളയാതെ തൽക്കാലം ഒരു വിവാഹ ദല്ലാളങ്ങ് ആയേക്ക്. ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ സാറിന് ഒരു ഉഗ്ര സാധനം പറഞ്ഞുതരാം. ഫ്ലാഷ് ചെയ്യാൻ പറ്റിയ സാധനം, സചിത്ര സഹിതം. ഇപ്പോഴുള്ള നക്കാപ്പിച്ച കോപ്പികൾക്ക് വരെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിൽക്കാം. സാറിന്റെ ഒരു പൈങ്കിളി ലെവലിലേക്ക് ഉയരാം. ഇവർ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധ നടിയായിരുന്നു എന്ന് മാത്രം അറിയാം. വേറൊന്നും അറിയില്ലേ? ഇല്ല, വേറൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് തരാന്ന് പറഞ്ഞ ന്യൂസ്? അതെ, ന്യൂസ് എന്തെങ്കിലും ഉണ്ടാവട്ടെ മിസ്റ്റർ. അപ്പൊ തരാ. ന്യൂസ് ന്യൂസ്, ഞാൻ എന്താ ന്യൂസ് പോക്കറ്റ് ഇട്ടോ നടക്കുന്ന? ന്യൂസ് ന്യൂസ്, ഇയാൾക്ക് ലൂസാ. ഹലോ. ആ പ്രഭാകരൻ, അവർ മൂന്ന് പേരും അവിടെ വരുന്നത് തടയണം. അതിന് നിങ്ങൾ തയ്യാറെടുത്തിരിക്കണം. യാതൊരു കാരണവശാലും ജീവനോടെ വിട്ടേക്കരുത്. ഓക്കെ. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിനക്ക് എന്ത് പറ്റിയടാ പപ്പു? എന്ത് പറ്റി ആശാനെ? അതങ്ങ് താത്തിട്ട്
മര്യാദക്ക് ശബ്ദം ഉണ്ടാക്കാതെ കിടന്നോളണം. പപ്പു വിഷമിക്കണ്ട, ഇയാൾ പിടിച്ച് ആട്ടിയതുണ്ടല്ലേ. ഒരു കാല് പൊങ്ങിയും മറ്റേ കാല് താന്നിരിക്കുന്നത്. ഡോക്ടർ തൂക്കിയിട്ടതുപോലെ ഞാൻ തൂക്കിയിട്ട് തരാം. ആളെ, എന്താ ഈ കുഴല് വിട്ട് കിടക്കുന്നു? അയ്യോ, ഇത് ആരാ വിടിയിച്ചേ? അയ്യോ, ഇത് മൂക്കിലാണോ വായിലാണോ വെക്കേണ്ടത്? മോഹങ്ങ വെക്കാൻ പറ്റില്ല, വായി തന്നെ വെക്കാം. കടിക്കരുത്, കടിക്കരുത്. ഒട്ടിക്കട്ടെ, ഒട്ടിക്കട്ടെ, വെക്കട്ടെ. കടിക്കല്ലേ, കടിക്കല്ലേ. മോഹങ്ങളല്ല, വായെ തന്നെ. അങ്ങനെയല്ല വെട്ടെ, ഞാൻ ഒട്ടിക്കട്ടെ. ഇനി തുറന്നു ഫുള്ളായിട്ട്. അയ്യോ ഏത് വാത് നേഷം, ഇവിടെ വീട് നേഷം സുഖമില്ല. ഐ എം റിയലി സോറി, സംഭവം അറിഞ്ഞ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ നിങ്ങൾ സ്ഥലം വിട്ടു എന്നറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെയൊന്നുമില്ല, ഈ ശരീരത്തിൽ റോഡ് എഞ്ചിൻ കയറി ഇറങ്ങിയ പോലെ തോന്നില്ല. അതെന്താ അങ്ങനെ? ഒന്നില്ല, ഒന്ന് രണ്ട് എല്ലുകൾ അകത്ത് ലൂസായി കിടക്കുന്നുണ്ടോന്ന് ഒരു തോന്നല്. പപ്പുവേ, അതെല്ലാം പോട്ടെന്ന്. ഏതെല്ലാം പോട്ടെന്ന്? എന്റെ എല്ലുകളൊക്കെ ഒടിച്ച് പോട്ടേന്നു. പോകാനെന്തിരിക്കുന്ന എല്ലാം പോയില്ലേ, എല്ലൊന്നും പോകാത്തത് പോലെ. ഒരു ഗോസ്റ്റ് വന്ന് നിൽക്കുമ്പോഴാണോ? സോറി ശാലിനി, ഇരിക്കും. അയ്യോ, പ്രഭാകര, എനിക്ക് ആ തള്ളയും മകളെയും കിട്ടിയേ തീരും. ഞാൻ ശ്രമിക്കുന്നുണ്ട് ബോസ്. ഒന്ന് ഞാൻ ഉറപ്പു തരുന്നു, ഞാൻ അവരെ കണ്ടുപിടിക്കും. അവരിൽ ആരെയെങ്കിലും കണ്ടാൽ എനിക്ക് ഉടനെ വിവരം തരണം. ഒരുത്തിയെ കിട്ടിയാൽ മറ്റേവളും താനെ കയ്യിൽ വരും. ഈ രഹസ്യം അറിയുന്നവർ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ പറഞ്ഞതുപോലെ. യെസ് ബോസ്. പോയിട്ടെന്തായി? എന്താകാനാ? അയാളുടെ കുറെ ചോദ്യങ്ങൾ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നു മുതൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ ഒന്ന് പോരുമ്പോ ആരെങ്കിലും നിങ്ങളെ ഫോളോ ചെയ്തിരുന്നു? എന്നെയോ? ഞാൻ പിടികൊടുക്കൂ. ആ ദാസത്തിന് ഇവിടെ ഹോട്ടലില താമസിച്ച വരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ശാലിനിയോ? ഷോപ്പിങ്ങിന് പോയിരിക്കുക. ആ പുരുഷ, ശാലിനിക്ക് നമ്മുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയമുള്ളതായിട്ട് അറിയാമോ? ശാലിനിക്ക് സംശയമൊന്നുമില്ല, പക്ഷേ നമ്മൾ എത്രമാണ് ഒളിച്ചു നടത്തും? എന്തൊളിച്ചു കളി? നമുക്ക് വേണ്ടത് പണമാണ്. അതിനു വേണ്ടി നമ്മൾ എന്തും ചെയ്യും. മോശങ്ങളെ അറിഞ്ഞാൽ അയാൾ എങ്ങനെ അറിയാനാ? അറിയിച്ചിട്ട് വേണ്ടി അറിയാൻ. പിന്നെ ദാസേട്ടൻ സംശയങ്ങളില്ലാതില്ല. പുള്ളി ശാലിന്റെ അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് കഴിഞ്ഞ ദിവസം ശാലിനോട് പറഞ്ഞത്രേ. അപ്പോ അയാൾക്കും ഒരുപക്ഷെ ഈ സ്വത്തിൽ മോഹം കാണും. എനിക്കും അങ്ങനെ തോന്നുന്നു. ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ബോസ് ഒരിക്കലും അറിയരുത്. മോളെ, അന്വേഷണം ഒക്കെ എവിടം വരെയായി? എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് ഡാഡി. ആരെയാണ് നീ ഏൽപ്പിച്ചിരിക്കുന്നത്? വല്ല പ്രൈവറ്റ് ഡിറ്റക്ടീവ്സിനെയാണോ അതോ നിനക്ക് വേണ്ടപ്പെട്ട മറ്റു വല്ലവരുമാണോ? അവര് ശരിക്കും പോലീസ് ഇൻസ്പെക്ടേഴ്സാ, പക്ഷേ ഇപ്പൊ സസ്പെൻഷനില്ല. ഞാനും എന്നാൽ കഴിയും വിധമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മോളെ, നിന്റെ കാര്യം ഒന്ന് പറഞ്ഞാൽ
എന്റെ സ്വന്തം മകളുടെ കാര്യം പോലെ തന്നെയാണ്. മോളെ, ഈ അച്ഛന്റെ ഹൃദയം എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് മോൾക്കറിയാമോ? എന്റെ കമലത്തെ എനിക്ക് നഷ്ടപ്പെട്ടതോടെ ഞാൻ ആകെ തളർന്നു കഴിഞ്ഞു. ഇനി മോളുടെ അമ്മയെ കണ്ടുപിടിച്ച് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം. ഡാഡി വിഷമിക്കണ്ട, എല്ലാം നേരെയാവും. അന്വേഷണം നടത്തുന്ന ഇൻസ്പെക്ടേഴ്സ് ആരൊക്കെയാണെന്ന് മോള് പറഞ്ഞില്ലല്ലോ. ഡാഡി അവരെ അറിയും. ഞാൻ അറിയുന്നു. കുറച്ചു നാൾ മുമ്പ് ആഹാരം കഴിച്ചിട്ട് കാശില്ലാത്തതിന്റെ പേരിൽ രണ്ടുപേരെ നമ്മുടെ ഹോട്ടലിൽ ജോലിക്ക് നിർത്തിയില്ലേ? അവരാ. അയ്യോ, അവർ ഇൻസ്പെക്ടേഴ്സ് ആയിരുന്നു. അന്ന് അവർക്ക് ജോലിയില്ലായിരുന്നു, പിന്നീടാ ജോലി കിട്ടിയത്. അത് ശരി. ഏതായാലും മോൾക്ക് എന്ത് തുമ്പ് കിട്ടിയാലും ഉടനെ എന്നെ അറിയിക്കണം, ഞാനും വേണ്ടത് ചെയ്യാം. മോൾ അകത്ത് പോയി ഒരു കപ്പ് കാപ്പി കൊണ്ടുവരും. സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. അത് ഞാൻ നിന്റെ സർവന്റാണോ? കാലറേ കാല പിടിക്കാതെ. അയ്യോ, ഇതെന്താണെന്ന് അറിയാവോ? ഏണി ആണി. അതെ, ഇതെന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്ന അറിയാവോ? ഇരുമ്പുകൊണ്ട്. ഇത് കാലിക്കൊണ്ടാലത്തെ അവസ്ഥ അറിയാവോ?
കാല് മുറിയും, സെപ്റ്റിക്കാവും, കാല് മുറിക്കേണ്ടി വരും. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വെട്ടില് പോലെ ഹായ് ഹായ് നടക്കുമ്പോ നീ ഒന്നര കാലുമായിട്ട് പറഞ്ഞ് നടക്കേണ്ടി വരും. ഇപ്പൊ നീ പറഞ്ഞത് ഒരു മഹത്തായ സംഭവമാണ്. അതുകൊണ്ട് കാര്യം ചെയ്താൽ എന്താ, ഈ സാധനം ഞാൻ എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചോളാം. ഇതാണിയാണ്, അത് ഉരുണ്ടി താഴെ വീഴും, കാലു മുറിക്കും. അതുകൊണ്ട് ഞാനിത് എവിടെങ്കിലും ഭദ്രമായിട്ട് ഉറപ്പിച്ചു വെക്കാം. അതാണ് നല്ലത്. അകത്തോട്ട് വരൂ. എന്താ പടമെടുക്കാമെന്നതാണോ? അല്ല, എടുത്തൊരു പടത്തിനെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാം. ഓഹോ, ഇതിൽ കാണുന്നത് ആരാണെന്ന് മോൻ അറിയാമോ? എന്റെ സംശയം ഒന്ന് തീർത്തു. ഇത് സംശയമില്ല, ആർട്ടിസ്റ്റ് സ്വപ്ന തന്നെ. എന്റെ പൊന്നമ്മാവോ, പ്ലീസ്, ഈ സ്ത്രീ ഇപ്പൊ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാവോ? എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. അല്ല, അവരെവിടെയാന്നുള്ളത് എനിക്കൊന്നും അറിയണം. എന്നാലൊരു കാര്യം, മ്യൂസിയത്തിന് മുൻപിൽ ഒരു ഐസ്ക്രീം പാർലർ, അവിടുത്തെ പയ്യനോട് ചോദിച്ചാൽ ഒരു പക്ഷേ അറിയാൻ കഴിയും. വളരെ സന്തോഷം, വലിയ അമ്മാവൂ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. താങ്ക്സ്. ആ സോറി, അത് സ്വപ്നയാണെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണല്ലോ. അല്ല, കണ്ണ് കാണാൻ വയ്യാതെ വിവരക്കേടൊന്നും പറഞ്ഞല്ലോ. മലയാളത്തിലല്ലേ പറഞ്ഞത്? മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. നല്ലൊരു ടേസ്റ്റി. അവന് കണ്ണ് കാണുമെന്നുള്ള നമുക്ക് അറിയണ്ടേ? ഏ, നോക്കണേ, ഇതെത്രയാ? പോടാ. ഹലോ, ഗുഡ് മോർണിംഗ്. 55992 ആരാ? പപ്പുവേട്ടനാണോ? അന്വേഷണമൊക്കെ ഏതുരായി? ഓഹോ, അങ്ങനെയാണോ? എവിടെയാണ്? അത് ശരി, നടക്കട്ടെ നടക്കട്ടെ. ഓക്കെ ഓക്കെ, വയ്ക്കട്ടെ. താങ്ക് യു. ആരാ മോളെ വിളിച്ചത്? പപ്പുവേട്ടനെ. ഡാഡി, അന്വേഷണം എവിടം വരെയായെന്ന് പറഞ്ഞോ. രണ്ടു ദിവസത്തിനകം മമ്മിയെ കണ്ടുപിടിച്ചു തരാമെന്ന് പപ്പുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും മതിയായ തെളിവും കിട്ടിയിട്ടുണ്ടത്രേ. മിടുക്കന്മാർ. അവർക്ക് നമ്മോട് എത്ര സ്നേഹ ഡാഡി. അത് പിന്നെ പറയാനുണ്ടോ മോളെ? എന്തിനാ പപ്പുവും കുട്ടനും നമുക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത്? മോളൊന്ന് ആലോചിച്ച് നോക്ക്, അവർക്ക് നമ്മോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടല്ലേ. എന്തായാലും ഡാഡി, ഇനി ഒരു അഞ്ചു ദിവസത്തിനകം മമ്മിയെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സ്വത്തിനെ പറ്റി വില്ലിൽ എഴുതിയിരിക്കുന്ന ഭാഗം അസാധുവാകും. മോളൊന്ന് സമാധാനമായിരിക്കെ എല്ലാം മംഗളമായി കലാശിക്കും. നീ ശാലിനിയുടെ അമ്മയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എടാ സി ഡി ഓഫീസറെ, 17 വർഷം പഴക്കമുള്ള അഡ്രസ്സും വെച്ചുകൊണ്ടാണ് ആളെ തപ്പാൻ പോകുന്നത്. ഇവന് ആള് കൊള്ളാവില്ല. അവരിപ്പോ ഉപ്പിലിട്ട മാങ്ങ പോലായി കാണും. ഏതായാലും നമുക്ക് അന്വേഷിക്കാം. പിന്നെ സ്റ്റുഡിയോ അമ്മാവൻ സഹായിച്ചല്ലോ. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങള്. നമ്മള് ക്യാമറ കാണാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. അയ്യോ, എന്താ അവളുടെ ഒരു ഡാൻസ്! വൃത്തിയോട് പറഞ്ഞാ, ഞാൻ ഡാൻസുകാരി കുറിച്ചല്ല പറഞ്ഞു. അവിടെ പ്രഭാരണ സണ്ണി ഉണ്ടായിരുന്നു. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. കൂട്ടത്തിൽ ചാക്കോ പോലെ അളി ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും കൂടി ചേർന്നല്ലേ നമുക്ക് സസ്പെൻഷൻ മേടിച്ചു തന്നത്. ഇതിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആദ്യം പറഞ്ഞാ ശരി. അവന്റെ ഒടുക്ക തുറക്കോ. ഇവനെ ഈയിടെ ഭയങ്കര ക്ഷീണമാ. അവൻ ഉറങ്ങിക്കോട്ടെ പാവം. എന്റെ മൂക്കുമ്പോൾ ലീച്ച. ഇവനൊരു പാഠം പഠിപ്പിക്കണം. ആരേ, ജഗതിയോ? അല്ല, ഈച്ച. ഈച്ച അടിക്കണ തലക്കടിക്ക. അയ്യോ, ജഗതി, 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 എടാ ജഗതി, അയ്യോ, അയ്യോ, അയ്യോ.
ഇങ്ങോട്ട് മാറി നിൽക്കടാ. നിനക്ക് ഇവിടെ വന്ന് പറയാൻ ഇങ്ങനെ ധൈര്യം വന്നു? നീയൊക്കെ കാരണം എനിക്ക് അമളി പറ്റുന്നത് ഇത് മൂന്നാമത്തെ തവണയാണ്. അവന്മാരോ മറ്റും രക്ഷപ്പെട്ടാൽ നിന്റെ ശവശരീരം ഏതെങ്കിലും കൊക്കയിൽ ചെന്ന് എടുക്കേണ്ടി വരും. ഓർമ്മയിരിക്കട്ടെ, പോ. അപ്പോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ സ്വപ്നയുടെ താമസ സ്ഥലത്തെ പറ്റി? പിന്നല്ലാതെ, ഞാനല്ലേ അവർക്ക് ആ കൊട്ടാരം വാങ്ങാൻ വേണ്ട ഏർപ്പാട് ചെയ്ത് കൊടുത്തത്. ഇപ്പോ നിങ്ങൾ തന്നിരിക്കുന്ന ഈ അഡ്രസ്സിൽ അന്വേഷിച്ചാൽ സ്വപ്നയെ കാണാൻ പറ്റുമല്ലേ? അവിടെ നിന്ന് താമസം മാറിയിട്ടില്ലെങ്കിൽ കാണാൻ സാധിച്ചേക്കും. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, സ്വപ്ന വീട്ടിൽ തനിച്ചാണോ താമസം? അല്ല, കൂടെ മധ്യവയസ്കനായ ഒരു തോട്ടക്കാരനുണ്ട്. വൺ മോർ ക്വസ്റ്റ്യൻ, അയാളുടെ പേരെന്താ? വാട്ട് ഈസ് ഹിസ് നെയിം? പേരൊന്നും അറിയില്ല, പക്ഷെ ഞാൻ അടയാളം തരാം. ആൾ കുരുടനാണ്. ഓ, അപ്പൊ ഡെഫ് ആണല്ലേ. അപ്പൊ പിന്നെ കണ്ടുപിടിക്കാനും വിഷമമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ വരട്ടെ. താങ്ക്സ്. ഓക്കേ ഓക്കേ, ടാറ്റ. Oh!
സാറ്. വേണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. കേവലം ഒരു തള്ളയും മകളെയും കണ്ടുപിടിക്കാൻ നിങ്ങൾ കഴിഞ്ഞോ? ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ബോസ്. ഞാൻ പ്രഭാകരനോടാണ് ചോദിച്ചത്. ബോസ്, ഞാൻ രണ്ടുപേരെയും ബോസിന്റെ മുമ്പിൽ എത്തിക്കാം. എനിക്കൊരു 3 ദിവസത്തെ സാവകാശം തരണം. ശരി, 3 ദിവസത്തിനുള്ളിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കഥ എന്തായിരിക്കുമെന്ന് പ്രഭാകരൻ അറിയാമല്ലോ. പോയിക്കോളൂ. പ്രഭാര, പരസ്പര വിശ്വാസമാണ് ഈ സംഘത്തിന്റെ നിലനിൽപ്പിന് ആധാരം. അത് ഓർമ്മയിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ജീവിതം ഞാൻ മടുത്തു. എത്ര നാളാണ് ഇനി ഇങ്ങനെ കഴിയുക? എനിക്ക് വേണ്ടി അമ്മാവൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ. പണ്ട് മലേഷ്യയിൽ വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിലായി. അന്ന് എന്നെ രക്ഷിക്കാൻ മോളുടെ ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോളോടും മോളുടെ ഭർത്താവിനോടുമുള്ള കടപ്പാട് വർഷങ്ങളോളം ഞാൻ ഇവിടെ പണിയെടുത്താലും തീരില്ല. എനിക്കൊരു വിഷമമേ ഉള്ളൂ. നമ്മളിവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന ഗുണ്ടകളുടെ കൈകൊണ്ട് മരിക്കുന്നതിന് മുൻപ് എന്റെ മോളെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. ഈശ്വരൻ നമ്മെ രക്ഷിക്കാതിരിക്കില്ല മോളെ. നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാ? നമ്മുടെ ഓരോ ചലനവും ആ ദുഷ്ടന്മാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ കെട്ടിടം അവരുടെ ആൾക്കാർ വളഞ്ഞു വെച്ചിരിക്കല്ലേ. ആരാ? ചോദിച്ചു കേട്ടില്ലേ ആരാണെന്ന്? ശ്രീമതി ഇപ്പോൾ എന്ത് പറയുന്നു? പ്രമാണത്തിൽ ഒപ്പിടാൻ തയ്യാറാണോ? ഇല്ല, ഞാൻ ഒപ്പിടില്ല. മര്യാദയ്ക്ക് ഒപ്പിടുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ഒപ്പിടിപ്പിക്കും. എന്നാലും ഒന്ന് കാണണമല്ലോ. മോൾ അവരോടൊന്നും പറയണ്ട, അവർ വെറും ഗുണ്ടകളാ. എടി സുന്ദരി, നിന്റെ ശരീരത്തെ ഞങ്ങൾ തൊടില്ല. പക്ഷേ ഞങ്ങളുടെ ബോസ് ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ എല്ലായിടത്തും അദ്ദേഹം തൊട്ടിരിക്കും. ആലോചിക്കാൻ ഒരു രാത്രി എടുത്തിരിക്കും. നാളെ ഈ സമയത്ത് ഞങ്ങൾ വരും. നമസ്കാരം. ഞാൻ പപ്പു, ഇത് ജഗതി, ഇത് മ്യാ. കണ്ടതിൽ സന്തോഷം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ ഇതിന്റെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? ശാലിനിയുടെ അമ്മ സ്വപ്ന എന്ന പഴയ പ്രസിദ്ധ നടിയല്ലേ? അല്ല, എന്റെ പേര് വിമല. ആ വേല കയ്യിലിരിക്കത്തെ എന്റെ ശാലിയുടെ അമ്മേ. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോയിൽ കാണുന്ന അതേ മുഖം തന്നെയാണ്. അപ്പൊ പിന്നെ തെറ്റാൻ മടിയില്ലല്ലോ. നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാ? ഞങ്ങൾക്ക് ധാരാളം പറ്റാറുണ്ട്, പക്ഷെ ഇത് അബദ്ധമല്ല, സുബദ്ധമാണ്. വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കൂ. എന്ത് ശാലിനിയുടെ അമ്മ പേടിക്കണ്ട, ഞങ്ങൾക്കറിയാം നിങ്ങൾ ആരോ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അമ്മേ, ഞങ്ങൾ ശത്രുക്കളെല്ലാം അമ്മയും മിത്രങ്ങളാണ്. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇവിടെ നിന്ന് മോട്ടോർ ബൈക്കിൽ നിന്നും വെളിയിലേക്ക് പോയത് അവരാരാ? എനിക്കറിയില്ല. അമ്മാവനെങ്കിലും ഒന്ന് പറയൂ അവരാരാണെന്ന്. അതിനെങ്ങനെയാ അമ്മാവൻ പറയുന്നത്? അമ്മാവൻ കണ്ണു കാണാത്ത മുരുടനല്ലേ? അയ്യേ, മുരുടനല്ല, കുരുടൻ. അല്ല നോക്കണേ, ആ പെൺകുട്ടി അവിടെ അമ്മയെ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞപ്പോ മുതലാ ഈ സസ്പെൻസും സ്റ്റണ്ടും ഇല്ലടോ. ശരിയാ, നമ്മൾ ആക്രമിക്കാൻ വന്നവരല്ലേ ഇവരെയും ഭയപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവരെ ഭയപ്പെടുത്തി വരും, നമ്മൾ ആക്രമിക്കാൻ വന്നവര് ഒന്നാണെങ്കിലേ ഏതെങ്കിലും ഒരു കൂട്ടരെ കിട്ടിയാ മതിയല്ലോ. അവന്മാര് നമ്മളെ കണ്ട എടുത്തിട്ട് ക്രിക്കറ്റ് കളിക്കും. നീ പേടിക്കാതില്ലേ, ധൈര്യമായിട്ടിരിക്കും. അപ്പം വേറൊരു കാര്യം, സ്വപ്ന വിധവ വിമല, ആരെങ്കിലും ഞങ്ങളെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്റെ പൊന്നു പെങ്ങളെ അടയാളം തെറ്റിക്കാതെ പറയണേ. തെറ്റിച്ച് പറയണേ. പക്ഷെ ഈ അമ്മാവൻ വയസ്സനായതുകൊണ്ട് എല്ലാം ശരിയായി നോക്കി വെച്ച് അടയാളം പറഞ്ഞു കൊടുത്താലോ?
അമ്മാവന് കണ്ണു കാണാൻ പാടില്ല, ഹീസ് ബ്ലിൻഡ്. ഓ ഐ സീ, ഞാൻ ആ കാര്യം മറന്നുപോയി. കണ്ണു കാണാൻ പാടില്ലാത്ത ഭയങ്കര ഭാഗ്യമായി പോയി കേട്ടോ. ഏതായാലും ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് നമുക്ക് ശാലിനിക്ക് കൊടുക്കാം. കൊടുത്തിളയാം. ഹലോ, ശാലിനി അല്ലേ? അല്ല, സുരേന്ദ്രൻ പിള്ള. സോറി, റോങ് നമ്പർ. ഹലോ, സുരേന്ദ്രപ്പള്ളിയല്ലേ? ശാലിനി അല്ലേ? അത് ഞാനാണ് പപ്പു. ഉവ്വ, അത് പറയാനാ ഞാൻ വിളിച്ചത്. ശാലിനിയുടെ അമ്മയെ ഞാനിന്ന് കണ്ടു. സോറി, കണ്ടു. സത്യമാ പറയുന്നത്, വലിയ ബംഗ്ലാവാ. നമ്മുടെ സിൽവർ ഹിൽസിന്റെ തൊട്ടടുത്തു. പിന്നെ തീരെ കണ്ണു കാണാവുന്ന ഒരു കുരുടനും കൂടിയുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിൽ സംസാരിക്കാം. ഇത്ര വിവരമില്ലാത്തവനായി പോയല്ലോടാ. ആയി പോയല്ലോ എന്നോ? വിവരക്കേടിന് കൈയും കാലും വെച്ച് നടക്കുന്ന സാധനമായത്. ഇവിടെ വല്ലതും നോക്കി കണ്ട് പഠിക്കാൻ ശ്രമിക്കും, വെറുതെ വായി നോക്കി നടക്കാതെ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഒരു കിലോ വിവരം ഞാൻ തരേ. ആ, ഒന്നോ രണ്ടോ മൂന്നോ കിലോ വേണമെങ്കിൽ ഞാൻ തരാം. നീ ഇങ്ങോട്ട് നോക്ക്, എന്നെ കണ്ട് പഠിക്കും. നീ എന്റെ ബുദ്ധിശക്തി, എന്റെ കർമ്മം, എന്റെ സ്വഭാവം, ഇതെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് നീ പകർത്തണം. ദേ വരുന്നു. ആരെ വിവരം? ആ, ഈ പശുവിനെ എവിടെ കൊണ്ടുപോകുന്നു? കവല വരെ. ആഹാ, ഇതിനെന്ത് കൊടുത്തു? 1500 കൊടുത്തു. ഇതിന് എത്ര കുപ്പി പാല് കിട്ടും? 5 കുപ്പി പാല്. 5 കുപ്പി കിട്ടുമല്ലേ രാജപ്പ. അപ്പൊ ഈ കുട്ടി? ഈ കുട്ടി ഇതിന്റെ കുട്ടി. പശുക്കുട്ടിയാ? അല്ല, പൂച്ചക്കുട്ടിയാടാ. ഇതിന് എത്ര മാസമായി? 6 മാസം. അപ്പൊ നമസ്കാരം. ഇങ്ങനെ വേണടാ മനുഷ്യനോടും മൃഗങ്ങളോടും ഇടപഴകടകളില്ല. എങ്ങോട്ടാ? ജംഗ്ഷനിലേക്ക്. ഇതാരാ? എന്റെ ഭാര്യ. എന്തു കൊടുത്തു? എന്താ പറഞ്ഞ? അല്ല, എത്ര കിട്ടും? എന്തോന്ന്? അലോപിന് 10. ആർക്ക്? അത് ശരി. ഏത് ശരി? ഒരു 5 നാഴി എങ്ങനെ കിട്ടുമല്ലേ. യെസ്. ഓഹോ, അവൾ അത്രയ്ക്ക് ധിക്കാരിയോ? ശരി, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വേണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട. ഹലോ, ഹലോ, ഹലോ. എന്താലോ ചേട്ടാ? ഒന്നും ചേട്ടാ, ചേട്ടാ വേണ്ടെന്ന്. എന്തിനാ ചേട്ടാ പിന്നെ കഷ്ടപ്പെടുന്നത്? ചേട്ടാ ഇങ്ങനെ പോട്ടെ. എന്തൊരു ചേട്ടനാ ഇത്! അയ്യോ, സാരി സാരി. അയ്യോ ചേട്ടാ, എന്തൊരു ദുഷ്ടോട്ട് നോക്കുന്നേ. എന്തോന്നാണ് അത്? എപ്പോഴും തമാശയാണോ അണ്ണ? അണ്ണ നോക്കുന്നു. ഒരു കഷ്ണം നീ എടുത്തു, ഒരു കഷ്ണം എനിക്ക്. ഇതാ
ഇതെങ്ങനെ മണത്തറിഞ്ഞു? ഞാൻ ഇതിനിടയ്ക്ക് പോലീസിന് ഫോൺ ചെയ്ത് വിവരമെല്ലാം അറിയിച്ചിരുന്നു. അതെന്താടാ പപ്പു, നമ്മുടെ പോലീസുകാർ അത്രയ്ക്ക് മോശക്കാർ? എന്നില്ല. എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണോന്ന് അറിയില്ല. അറിയില്ല പറയണ്ട, വെറുതെ ബുദ്ധിമുട്ടണ്ട. ചുമ്മാ പറഞ്ഞോട്ടെന്നേ. എന്തോ തമാശ, അതൊക്കെ പോട്ടെ. ശാലിനിയുടെ അമ്മ സ്വപ്ന നിങ്ങളല്ലേ? ഒന്നും ഞാൻ ഇനി മറച്ചു വെക്കുന്നില്ല. ഞാൻ തന്നെയാണ് സ്വപ്ന, ശാലിനിയുടെ അമ്മ. അതെ, ഫോൺ എവിടെ ഇരിക്കുന്നത്? വരൂ, ഞാൻ കാണിച്ചുതരാം. ദാസിയർ, ഏ പപ്പു, എന്താ വിശേഷം? ഓഹോ, ആ ഞാൻ ഉടനെ എത്താം. ആ പിന്നെ പപ്പു, കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിരിക്കണം, മറ്റാരും ഇവരെ അറിഞ്ഞിട്ടില്ലല്ലോ. ആ ശരി, ശാലിനിയെ കൊണ്ടുവരണോ? ആട്ടെ, അങ്ങനെയാകാം. പപ്പു ആ മോളെ വിളിച്ചത്. മോള് വിഷമിക്കരുത്, മോളുടെ മമ്മി ഏതോ ഗുണ്ടകളുടെ പിടിയിലാണെന്ന് പപ്പു പറഞ്ഞു. നമ്മൾ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്നും കാര്യങ്ങളൊക്കെ അവർ തന്നെ സോൾവ് ചെയ്തോളാമെന്നും പറഞ്ഞു. ആ ദുഷ്ടന്മാരെ മമ്മി ഉപദ്രവിക്കോ ഡാഡി? മോൾ വിഷമിക്കണ്ട, അവരൊന്നും ചെയ്യില്ല. ഡാഡിയാണ് എന്റെ ഏക ആശ്വാസം. മോൾക്കിനി ആവശ്യം മോളുടെ മമ്മിയെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. ഈ ഡാഡിയുടെ ആഗ്രഹവും അത് തന്നെയാണ്. എനിക്ക് എന്റെ മമ്മിയെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി, എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചെലവാക്കായിരുന്നു. പക്ഷേ എന്റെ കയ്യിൽ രൂപയില്ലല്ലോ. എന്തിനാ മോളെ വേണ്ടാത്തൊക്കെ പറയുന്നത്? മോളുടെ മമ്മിയെ അവർ തിരിച്ചു കൊണ്ടുവന്നാൽ എത്ര രൂപ വേണമെങ്കിലും ഈ ഡാഡി ചെലവാക്കും. എന്റെ പൊന്നു ഡാഡി. പപ്പുവേട്ടാ, നിങ്ങൾ മൂന്നുപേരോടും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ, അതത്ര കാര്യമാക്കണ്ട, അമ്മയെ കാണണ്ടേ. വന്നാട്ടെ, ആ സമയം കളയണ്ട, നമുക്ക് അകത്തേക്ക് എന്റെ പൊന്നു മോളെ, നീയില്ലാത്ത ജീവിതം എനിക്ക് ആലോചനയോടെ സാധ്യമല്ലായിരുന്നു. എന്റെ പൊന്നു മോളെ, എന്തിനാ മമ്മി ഇത്രയും കാലം എന്നെ വിട്ടിട്ട് പോയത്? അഭിനയ ജീവിതത്തിന്റെ ഉച്ചകോടിയിൽ എത്തി നിൽക്കുമ്പോഴാണ് ഞാൻ നിന്നെ പ്രസവിച്ചത്. അവിവാഹിതയായ ഒരു സിനിമയിലൂടെ പ്രസവിച്ചു എന്ന് ആരാധകർ അറിഞ്ഞാൽ അത് സ്വന്തം മാർക്കറ്റിനെ ബാധിക്കുമെന്ന് ഞാൻ ഭയന്നിരുന്നു. അതുകൊണ്ട് എന്റെ മോളുടെ ജനനം ഞാൻ രഹസ്യമാക്കി വെച്ചു. സിംഗപ്പൂരിലുണ്ടായിരുന്ന നിന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടെ നിന്നെ കമലൻ ചേച്ചി ഏൽപ്പിച്ചിട്ട് 10 ദിവസത്തിനകം തിരിച്ചു വരാമെന്നുള്ള ധാരണയോടെ ഞാൻ സിംഗപ്പൂരിലേക്ക് പോയി. നിന്റെ അച്ഛനെ കണ്ടെത്തി. ഞങ്ങൾ ഒന്നിച്ച് തിരിച്ചു പോരാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഒരു വലിയ ഗൂഢസംഘം ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി. പണത്തിനു വേണ്ടി അവർ അദ്ദേഹത്തെ കൊന്നു. 4 വർഷത്തിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ കമലൻ ചേച്ചിയും കുടുംബവും വേറെ എങ്ങോട്ടോ മാറി താമസിച്ചിരുന്നു. ശാലിനിയെ അന്വേഷിച്ച് ഞാൻ ആകെ തളർന്നു. ഒടുവിൽ ഈ ഒറ്റപ്പെട്ട ജീവിതം ആരംഭിച്ചു. ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ?
ഇത് ഞാൻ എന്റെ പൊന്നുമോൾ കിട്ട ലോക്കറ്റാണ്. കമലും ചേച്ചിയോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിരുന്നു. മമ്മി, ആ സ്ത്രീ, അതായത് എന്റെ വളർത്തമ്മ, ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. അവർ മരിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. അതോടൊപ്പം ഈ ലോക്കറ്റും എന്നെ ഏൽപ്പിച്ചു. ഇദ്ദേഹമാണ് എന്റെ രക്ഷാകർത്താവ്. ഡാഡി, ഐ ആം വെരി ഹാപ്പി ടുഡേ. എളേച്ചിന് ഈ സന്തോഷം ഓർത്താൻ അറിയിക്കണ്ടേ? പ്രഭാകരനെ ഞാൻ ഈ വിവരം വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഏത് സമയത്തും അയലിങ് എത്താം. എത്താമെന്നല്ല, എത്തി. ഓ, ദീർഘായുഷ്മാൻ. ആ, മമ്മി എളേച്ചിനെ കണ്ടിട്ടില്ലല്ലോ. ആ ചേട്ടത്തി, ചേട്ടത്തി അന്ന് ചേട്ടനെ തേടി സിംഗപ്പൂരിൽ വന്നപ്പോ ഞാനും ജോഹോർ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ചേട്ടനുമായി അല്പം സൗന്ദര്യ പിണക്കത്തിലായിരുന്നു, അതുകൊണ്ടാണ് വന്ന് കാണാഞ്ഞത്. അതിലെനിക്ക് ദുഃഖമുണ്ട്. ഇന്ന് ചേട്ടത്തിയെ കണ്ടപ്പോ മരിച്ചുപോയ എന്റെ ചേട്ടനെ നേരിൽ കണ്ട സംതൃപ്തിയാണ് എനിക്കുള്ളത്. സ്വപ്നയെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമ്മുടെ ദൗത്യം പൂർത്തിയായല്ലോ. ദൗത്യം പൂർത്തിയായി. പക്ഷെ എനിക്കൊരു സംശയം. നമ്മൾ എന്ത് തീരുമാനം എടുത്താലും അത് ചോർന്നു പോകുന്നുണ്ടല്ലോ, അതിന്റെ രഹസ്യം എന്താ? നമ്മുടെ സി എ ഡി വർക്കിനെ കുറിച്ച് ആരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്? ശാലിനി. ശാലിനിയുടെ അച്ഛൻ ദാസ്. ഓ, അവരിൽ ആരോ ഒരാൾ ചാരനാണ്. ഇവരൊക്കെയാണ് പറയാറുണ്ടോ വീരദോഷി? ഞാൻ രാവിലെ ഇതിനെ പറ്റി കൈ താത്തടി. നിന്റെ നാക്കിന് കുഷ്ണം പിടിച്ചു. എന്താ ഡാഡി ഈ സമയത്ത്? എനിക്ക് മോളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മോൾ ഏതായാലും മമ്മിയെ കണ്ട് സന്തോഷിച്ചിരിക്കല്ലേ. ഇനി മോളുടെ സ്വത്തിന്റെ കാര്യം കൂടി ഒന്ന് ശരിപ്പെടുത്തിയാലേ ഡാഡിക്ക് സന്തോഷമാവുകയുള്ളൂ. ദാ മോൾ ഇതിലൊരു ഒപ്പിട. ഇപ്പോഴെന്തിനാ ഡാഡി ഇതൊക്കെ? ഏ, ഒന്നുമില്ല, ഒരു മുദ്രപത്രത്തിൽ ഒരു ഒപ്പിട്ട് വെച്ചിരുന്നാൽ പിന്നെ അതിനുവേണ്ടി ബുദ്ധിമുട്ടുണ്ടല്ലോ. ഡാഡി എന്തൊക്കെയാ ഈ പറയുന്നത്? പതിവില്ലാതെ ഇന്ന് ഡാഡി വല്ലാതെ കുടിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും നീ നോക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരു ഒപ്പിട്. ഇപ്പൊ വേണ്ട, ഡാഡി പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഓഹോ, അപ്പൊ നീ ഒപ്പിടില്ല അല്ലേ? നിന്നെ കൊണ്ട് ഒപ്പിടിക്കാമെന്ന് ഞാൻ നിന്നെ നോക്കട്ടെ? വെറുതെ ആണെന്ന് ബഹളം വെക്കാതെ ഒപ്പിടുന്നതാണ് നിനക്ക് നല്ലത്. എനിക്കിപ്പോഴാണ് ആശ്വാസമായത്. എന്താ കാര്യം പറയൂ. ഡാഡി എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ആര്? ദാസ് മുലാളിയോ? അതെ, ഡാഡി തന്നെ. ദാസ് മുലാളി എവിടെ? ദാ ആ വാതിലിലൂടെ ഡാഡി പുറത്തേക്ക് പോയി. എന്തിനാ ഡാഡി ശാലിനിയെ ഭയപ്പെടുത്തിയത്? ഡാഡി മുറിയെ വന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തികേടുണ്ടെന്ന്. കയ്യിലൊരു മുദ്രപത്രവുമായിട്ടാണ് ഡാഡി വന്നത്. മുദ്രപത്രം എന്തിന്? എന്നെ അതിൽ ഒപ്പിടാൻ നിർബന്ധിച്ചു. ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോ എന്നെ ബലമായി കടന്നു പിടിച്ചു. ഞാൻ ആകെ ഭയന്ന് നിലവിളിച്ചു. ഇതിനു മുമ്പ് ഒരിക്കലും ഡാഡി എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. ഞാൻ ആകെ അപ്സെറ്റ് ആയിരിക്കുകയാണ്. ഏതായാലും ദാസ് മുലാളിക്ക് ശാലിനിയുടെ അമ്മയെ നോട്ടമുണ്ടോ? അല്ല, അമ്മയുടെ സ്വത്തി നോട്ടമുണ്ടോ? നമ്മുടെ സംശയങ്ങൾ തീർന്നില്ലേ? ഇങ്ങനെ നരേന്ദ്രനെ പോലെ വലിയ ഗുണ്ടയാണല്ലോ. ഏതായാലും ശാലിനി ധൈര്യമായി കിടന്നുറങ്ങിക്കോളൂ, ബാക്കി കാര്യങ്ങൾ ഞങ്ങളായിട്ട്. ഞങ്ങൾ പോകുമ്പോ വാതില് കുത്തിയിടാൻ മറക്കണ്ട, ആരും ഒന്ന് മുട്ടിയാലും തുറക്കരുത്. പപ്പുവിനെയും മാളയും ജഗതിയും ഇനി അഴിഞ്ഞാടൻ വിട്ടുകൂടാ. അവരെ ഉടനെ കസ്റ്റഡിയിലെടുത്തേ മതിയാകും. ആഭ്യന്തരമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും ആജ്ഞയാണിത്. 24 മണിക്കൂറിനകം അവർ അറസ്റ്റ് ചെയ്തേ പറ്റൂ. യെസ് സർ.
Thank you.
അല്ലോ നിന്നെ ആരാടെ പപ്പു മാള ജഗതി? സലാം സർ, ഇത് മൂന്നും ജാഗ്രത 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 ജാഗ്രത.